പറഞ്ഞോളൂ എസിയോ. അപ്പോൾ ഗായ്സ്, ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ സ്ട്രീമിലോട്ട് സ്വാഗതം. ഇപ്പം നമ്മൾ എല്ലോ ഷോർട്ടിൻ്റെ ഫൈനൽസ് ആണ്, അതായത് ഇന്ന് ബ്ലൈൻഡ് വേഴ്സസ് AO5 ആണ്. രണ്ടും അത്യാവശ്യം നല്ലോണം ടീമാണ്, നല്ല ടീമാണ്. അവർ കോമ്പീറ്റ് ചെയ്ത് കോമ്പീറ്റ് ചെയ്ത് അവസാനം ഫൈനലിൽ എത്തി. സോ ടുഡേ ഗോണ ബി ഇന്ത്യ സ്മാഷ് ആൻഡ് വെൽക്കം ഓൾ ടു ദ സ്ട്രീം. ഹോപ്പ് ഇറ്റ് ഗോസ് വെൽ വിതൗട്ട് എനി ഇഷ്യൂസ്. സോ സ്റ്റാർട്ട് ദ സ്ട്രീം. Yeah, hello everyone. Captain here. Welcome all to the stream. നമുക്ക് ഓൾറെഡി 23 പീപ്പിൾ വാച്ചിങ്. സോ മച്ച് ആന്റിസിപ്പേഷൻ ഫോർ ദിസ് മാച്ച്. നമ്മുടെ കമന്റ്സ് നോക്കുകയാണെങ്കിൽ ലിക്വിഡ് ഗെയിമിംഗ് എത്തിയിട്ടുണ്ട്, വൂ 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 എന്ന് പറയുന്നു. KG ഗെയിമിംഗ് എത്തിയിട്ടുണ്ട്, ഹാർട്ട് സ്പാം ചെയ്തിട്ടുണ്ട്. ഹൈഡ്ര ഗെയിമിംഗ് ഓ എന്ന് പറഞ്ഞിട്ടുണ്ട്. വെനം മോഡ് ആക്കാമോ എന്ന് ചോദിക്കുന്നു. നമ്മുടെ അലൻ സാർ എത്തിയിട്ടുണ്ട്, വെൽക്കം അലൻ ടു ദി സ്ട്രീം. വി ഹാവ് ഓൾറെഡി 20-25 പീപ്പിൾ വാച്ചിങ്. സോ മച്ച് ആന്റിസിപ്പേറ്റഡ്. Okay. Happy to see these guys in the final. അതെ, നമ്മുടെ നല്ലൊരു എല്ലാ കോമ്പറ്റീഷനും നല്ല കട്ട കൊടുത്ത്, എന്താ പറയുക, നല്ലൊരു നല്ല കട്ട മാച്ചസ് വന്ന് നമ്മുടെ ഫൈനലിൽ എത്തിയ രണ്ട് ടീംസ് ആണ്. LOB ഓഫ്കോഴ്സ് നമുക്കറിയാം, LOB ഷോഡൌണിൽ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ഒരുവിധം നല്ല ക്ലാൻസും ഉണ്ടായിരുന്നു കേരളത്തില്. അവരൊക്കെ കമ്പീറ്റ് ചെയ്ത് അവരിലൊക്കെ വിജയിച്ച് നമ്മുടെ ഫൈനലിൽ എത്തിയ രണ്ട് ടീംസ് ആണ് AO5. ഓഫ്കോഴ്സ് വെരി സർപ്രൈസിങ്, പെട്ടെന്ന് വന്ന് നമ്മുടെ നല്ല പെർഫോമൻസ് പ്രദർശനം വെച്ച AO5ഉം ഓഫ്കോഴ്സ് കേരളത്തിലെ വൺ ഓഫ് ദ ടോപ്പ് ടീംസ് ആയ ബ്ലൈൻഡും തന്നെയാണ് ഫൈനലിൽ നമ്മുടെ എത്തിയിരിക്കുന്നത്. പിന്നെ അത് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ എല്ലാവർക്കും ഒരു ഒരു ഇമോഷൻ ആണ്. ആക്ച്വലി ബ്ലൈൻഡ്, ബിലീവ് ഇൻ ബ്ലൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു നമ്മുടെ ഇ സ്പോർട്സ് കമ്മ്യൂണിറ്റി അത്രത്തോളം വളർത്തിയ ഒരു ടീമാണ് നമ്മുടെ ബ്ലൈൻഡ് ടീം എന്ന് പറയുന്നത്. അവർ ഓഫ്കോഴ്സ് നമ്മളത് എക്സ്പെക്റ്റഡ് ആണ് അവരിൽ നിന്ന് അങ്ങനത്തെ ഒരു പെർഫോമൻസ് കാര്യങ്ങളൊക്കെ. ബട്ട് AO5 എന്ന് പറഞ്ഞാൽ ഒരു പുതിയ എന്താ പറയുക, ഒരു അണ്ടർ ഡോഗ് അല്ലെങ്കിൽ ഒരു കയറി വന്ന ഒരു അണ്ടർ ഡോഗ് എന്ന് തന്നെ പറയാം. അവരത് അവരുടെ ഒരു പെർഫോമൻസ് വഴിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. സോ മേ ബി അതുകൊണ്ടായിരിക്കും നമുക്ക് ഫുൾ ചാറ്റിൽ ബ്ലൈൻഡ് എന്ന് ബ്ലൈൻഡ് ഫാൻസ് ആണ് ഫുള്ള് എത്തിയിരിക്കുന്നത്. ഇന്ന് ആരൊക്കെയാണെന്ന് ലൂഫി ചോദിക്കുന്നു. ബ്ലൈൻഡ് വേഴ്സസ് AO5 ആണ്. ഡിസ്ട്രോയർ ഗെയിമിംഗ്, ഓക്കെ, ഡിസ്ട്രോയർ ഗെയിമിംഗ് അറിയില്ല എന്ന് പറയുന്നു. കൂൾഹെഡ് പറയുന്നുണ്ട് ബ്ലൈൻഡ് വേഴ്സസ് AO5, അതെ ബ്ലൈൻഡ് വേഴ്സസ് AO5 ആണ്. റെഡക്സ് ഇ സ്പോർട്സ് എത്തിയിട്ടുണ്ട്, വെൽക്കം സ്ട്രീം. OP എന്ന് പറയുന്നു. ബ്ലൈൻഡ് വേഴ്സസ് ആർമി ഓഫ് ഫയർ റിഫ്ലക്സ് OP പറയുന്നു. ഡിസ്ട്രോയർ ഗെയിമിംഗ് OP എന്ന് പറയുന്നുണ്ട്. ഡിസ്ട്രോയർ ഗെയിമിംഗ് ഒരുപാട് സ്പാം ചെയ്യുന്നു. ബ്ലൈൻഡ് ഉയർ എന്ന് പറയുന്നു. ബ്ലൈൻഡ് ഫയറിംഗ് റേഞ്ച് ആണ്, 10 റൗണ്ട്സ് ആണ് നമുക്ക് ഉണ്ടാവുക. സോ എനിക്ക് ടീം റെഡി ആണെങ്കിൽ അലൻ, ഓഫ്കോഴ്സ് വി കൻ സ്റ്റാർട്ട് ദി ഗെയിം. പോവാന്താണ്. ഡിസ്ട്രോയ് ഗെയിമിംഗ് ബ്ലൈൻഡ് എന്ന് പറയുന്നു. അതുൽ കൃഷ്ണ ഹാർട്ട് സ്പാം. ബ്ലൈൻഡ് ഉയർ എന്ന് റിപ്പു ഗെയിമിംഗ് എത്തിയിട്ടുണ്ട്. അതെ അജ്മൽ അഫ്സൽ എത്തിയിട്ടുണ്ട്. ബ്ലൈൻഡ് പൊളി, ബ്ലൈൻഡ് ബ്ലൈൻഡ് ഉയർ, അതെ AO5 എവിടെയെന്ന് ചോദിക്കുന്നു. ഓക്കെ, നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എസ്ക ഇ സ്പോർട്സ് എത്തി AO5 എന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് പതുക്കെ AO5ന്റെ ഫാൻസ് പതുക്കെ പതുക്കെ വരുന്നു. ഓക്കെ, നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം ബ്ലൈൻഡ് ആണ് പ്ലാൻ ചെയ്യേണ്ടത്, അതേസമയം നമ്മുടെ AO5 ആണ് ഡിഫെൻഡ് ചെയ്യേണ്ടത്. ഫയറിംഗ് റേഞ്ച് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ മാപ്പാണ്. നമുക്ക് നോക്കാം, ആദ്യത്തെ പുഷ് എങ്ങടാണെന്ന് നോക്കാം. ഓക്കെ, ഒരു മിഡ് പുഷ് ആണ് നമ്മൾ ബ്ലൈൻഡ് സൈഡിൽ നിന്ന് കാണുന്നത്. അവർ ബിയിലേക്കാണ് തോന്നുന്നു, ബട്ട് അവർ മിഡ് കൂടെ അവരൊക്കെ വുഡൻ ബിൽഡിംഗിൽ എത്തിയിട്ടുണ്ട് രണ്ടുപേർ.
ഓക്കേ, ഫ്ലഫീനെ ടേക്ക് ഡൗൺ ചെയ്തിരിക്കുകയാണ് എയോ ഫൈവ്. നമ്മുടെ ബ്ലൈൻഡ് ഒരുമിച്ചാണെങ്കിലും എയോ ഫൈവിന്റെ നമുക്ക് സ്പ്ലിറ്റ് നോക്കുകയാണെങ്കിൽ 2v3 സ്പ്ലിറ്റിൽ എന്നാണ് എയോ ഫൈവ് നിൽക്കുന്നത്. മൂന്ന് പേര് എ സൈഡിൽ നിൽക്കുന്നു, രണ്ട് പേര് ബി സൈഡിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഗെയിം പോകാന്നുള്ളത്. ജോക്കർ ഫിയോണിക്സ് ആണ് എൻജോയിക്കുന്നു സൗമീൻ കെ. ജോക്കർ ഫീനിക്സ് വെൽക്കം ടു സ്ട്രീം ബ്രോ. എല്ലാവരും ബ്ലൈൻഡ് ബ്ലൈൻഡ് എന്ന് സ്പാം ചെയ്യുന്നുണ്ട്. അതെ, ബ്ലൈൻഡ് തന്നെയാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഗെയിം പോകാന്നുള്ളത്. ഓക്കെ, ബ്ലൈൻഡ് അതാ ബിയിലേക്ക് ഒരു പുഷ് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക്. ഓക്കെ ഓക്കെ, അതെ, രണ്ടുപേരും ബി ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. എ ഫൈ രണ്ടുപേരും ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, അങ്ങനെ 3v3 എന്ന സിറ്റുവേഷനിൽ കിങ് ഡ്രേക്ക് ആൻഡ് ഷിട്ടി ഉണ്ട്. ബ്ലൈൻഡ് സൈഡിൽ നിന്ന് പെന്നി വൈസ്, ആൻഡ്രൂസ് ആൻഡ് ഡി എം സി ബാക്കിയുണ്ട്. ഓക്കെ, 2v2 സിറ്റുവേഷൻ ഇതിരിക്കുന്നു. ഓക്കെ, ഷിട്ടി പുഷ് ചെയ്യുന്നുണ്ട്. ബി സൈഡ് ഷിട്ടി പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, 1v2 സിറ്റുവേഷൻ. ഡി എം സി ലെഫ്റ്റിൽ നിന്ന് പോകുന്നുണ്ട്. ഓക്കെ, ഡി എം സി മാത്രമാണ് ബാക്കിയുള്ളത്. നമുക്ക് നോക്കാം ഇത് എ ഫൈവ് കൊണ്ടുപോകുന്നു. അതെ, ബോംബ് പ്ലാന്റ് ചെയ്യും വേണം. കറക്റ്റ്, ബോംബ് സൈറ്റ് വീണ്ടും വീണ്ടും ഹോൾഡ് ചെയ്ത് നമ്മുടെ എ ഓ ഫൈവ് നല്ലൊരു കട്ട ഒരു ഭയങ്കര ഒരു ഗൺ സ്കിൽസ് കാണിച്ച്. ഓക്കെ, സ്നൈപ്പർ ആണ്. ഓക്കെ, സ്നൈപ്പർ ആണ്. ഓക്കെ, ഡി എം സി റിട്രീറ്റ് ചെയ്തു, തിരിച്ചും കയറുന്നുണ്ട്. ഓക്കെ, ബാക്ക് കിട്ടി. ഓ, വൺ വി വൺ വൺ വി വൺ ഫൈറ്റ്സ് നമുക്ക് കാണാൻ പറ്റുന്നു. നമുക്ക് നോക്കാം ആരാണ് ഈ ഒരു ഷോ ഡൗണിൽ ആരാണ് നമുക്ക് ജയിക്കാനുള്ളത്. യെസ്, നമ്മുടെ ബ്ലൈൻഡ് ഡി എം സി ഹാസ് ടേക്കൻ ദിസ് റൗണ്ട്. സോ 1-1 എന്ന സിറ്റുവേഷനിൽ ബ്ലൈൻഡ് ഡി എം സിയുടെ ഒരു സൂപ്പർ പെർഫോമൻസ് നമുക്ക് പറയാം. ഓക്കെ, ആ ഒരു പ്രഷർ സിറ്റുവേഷൻ ആണ്, ശരിക്കും അത് പ്രഷർ സിറ്റുവേഷൻ ആയിരുന്നു. അവർ സെക്കൻഡ് നമുക്ക് ഒരു അതൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് കൂടിയാണ് എ ഫൈവിന്. ആക്ച്വലി രണ്ട് റൗണ്ട് ഒറ്റയടിക്ക് ജയിക്കാന്ന് പറഞ്ഞാൽ അത് തടഞ്ഞുകൊണ്ട് ഡി എം സിയുടെ ഒരു നല്ല പെർഫോമൻസ് നമ്മളവിടെ കണ്ടു. പെന്നി ഒ പി എന്ന് പറയുന്നു. അതെ, പെന്നിയാണ് നമ്മുടെ ഐഡിയൽ ബ്ലൈൻഡ് പെന്നി ഈസ് ഒ പി പ്ലെയർ. നമുക്ക് നോക്കാം ഇനി എങ്ങനെയാണ് ഗെയിം പോകാന്നുള്ളത്. ഒരു മിഡ് പുഷ് ആണ് ഇപ്പൊ ബ്ലൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എ ഓ ഫൈവ് എഗെയിൻ അവരുടെ സെയിം പൊസിഷൻ, അവർ സെയിം സ്ട്രാറ്റജി, 3v2 എന്ന സ്പ്ലിറ്റിലാണ് നിൽക്കുന്നത്. ഓക്കെ, രണ്ടുപേർ എടുത്തിരിക്കുന്നു. ഡ്രേക്ക് ആൻഡ് തുഷാർ വാസ് ടേക്കൻ ഡൗൺ, കിങ് വാസ് ടേക്കൻ ഡൗൺ. നൗ ലോർഡ് ഗ്രിം ആൻഡ് ഷെട്ടി മാത്രമാണ് ബാക്കിയുള്ളത്. ഓക്കെ, ബ്ലൈൻഡ് ഷെട്ടിയും ലോർഡ് ഗ്രിമും കൂടി. അതെ 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 അതെ, 1v2 സിറ്റുവേഷൻ. ഷെട്ടി സൂപ്പർ ആണ്. ഓ, ഫ്ലഫി ആണ് അത്. നമുക്ക് നോക്കാം ഇത് എങ്ങനെയാവും എന്നുള്ളത് നോക്കാം. രണ്ടുപേരും നിൽക്കണം, അവർക്ക് പൊസിഷൻ മനസ്സിലായിട്ടുണ്ട് ഷെട്ടിയുടെ. എങ്ങനെയാണ് പുഷ് നമുക്ക് നോക്കാം. പ്രതീക്ഷയുടെ കിരണങ്ങൾ. വെടിവെപ്പ് ബോയ്സ് പറയുന്നു ഗുഡ് കംബാക്ക് ബൈ ബ്ലൈൻഡ് എന്ന് പറയുന്നു. അതെ അതെ അതെ, ഓ ഫ്ലഫീനെ ടേക്ക് ഔട്ട് ചെയ്തു. 1v2 എന്ന സിറ്റുവേഷൻ അഗൈൻ. പെന്നിവൈസ് ഈസ് ലെഫ്റ്റ്. 2hp എന്റെ മോനെ എടുക്കുവോ? അതെ, പെന്നിവൈസ് ആ ട്രെയിലർ നിന്ന് ഒരു ഒരു നമുക്ക് നോക്കാം. നല്ല പ്രഷർ സിറ്റുവേഷൻ ആണ്. 1v1. ഓ, കം ബാക്ക് ബൈ എയോ 5-2 എന്ന സ്കോറിൽ നമ്മുടെ പോകുന്നു. കട്ട മാച്ച് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ബ്ലൈൻഡ് സപ്പോർട്ട് ചെയ്യുക. ഹായ് ക്യാപ്റ്റൻ ബ്രോ എന്ന് ലിക്വിഡ് ഗെയിം പറയുന്നു. ഹായ് ബ്രോ, വെൽക്കം ടു ദി സ്ട്രീം. എല്ലാരും നമ്മുടെ ഫേവറേറ്റ് ടീമിനെ സപ്പോർട്ട് ചെയ്യുക, സ്പാം ചെയ്യുക അവരുടെ പേരുകൾ ചാറ്റിൽ. നമുക്ക് നോക്കാം ആരാണ് ഈ റൗണ്ട് എടുക്കുന്നത്. അതെ,
ബ്ലൈൻഡ് എന്ന് പറയുന്നു അക്തർ വൈറ്റി. അതെ, ബ്ലൈൻഡിന്റെ ഒരു കട്ട മാച്ച് തന്നെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്, ഒരു സിഒ ഡി എം എൽ ഒരു പ്രസൻസ് കാണിച്ചുകൊണ്ടുള്ള ഒരു ഒരു ഫൈറ്റ് തന്നെയാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. പെന്നി വൈസ് അഗൈൻ പുഷിംഗ് ടു ബി, ഇപ്രാവശ്യം സ്റ്റാറ്റസ് ചെറിയ ചേഞ്ച് ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ഒരു ബാക്ക് സ്റ്റാബ് വരുന്നുണ്ട് നമുക്ക്, ഒരു ബാക്ക് സ്റ്റാബ് വരുന്നുണ്ട് നമുക്ക്, നമുക്ക് നോക്കാം എങ്ങനെയാണ് അവർ എടുക്കുക. ബ്ലൈൻഡ് പെന്നി വൈസ് ഹോൾഡ് ചെയ്യാണ്, ഇത് കിട്ടി. ഓക്കെ ഓക്കെ, നമ്മുടെ എ ഫൈൻ കണ്ടിട്ടുണ്ട്, ബട്ട് എ ഫൈയുടെ മൂവ്മെന്റ് ഭയങ്കര. ഓക്കെ, പെന്നി വൈസ് വാസ് ടേക്കൻ ഡൗൺ ബൈ കിങ്, നല്ലൊരു മൂവ്മെന്റ് ആയിരുന്നു അത്. ഓക്കെ, നൗ 1v3 എന്ന സിറ്റുവേഷനിൽ എത്തിയിരിക്കുന്നു. ഫ്ലഫി ആൻഡ്രൂസ് ആൻഡ് ഡിഎംസി. ഓക്കെ, ഡിഎംസി വാസ് ടേക്കൻ ഡൗൺ. നമുക്ക് നോക്കാം എങ്ങനെയാണ് കളി പോവാന്നുള്ളത്. ഡ്രൈക്ക് എന്റെ മോനെ ഞെട്ടിപ്പോയി. അതെ, ബ്ലൈൻഡ് ഡിഎംസി എന്ന് പറയുന്നു, ബ്ലൈൻഡ് എന്ന് പറയുന്നു, ബിലീവ് ഇൻ ബ്ലൈൻഡ് എന്ന് പറയുന്നത്. ബിലീവ് ഇൻ ബ്ലൈൻഡ് നമുക്ക് ബ്ലൈൻഡ് ഒരു കംബാക്ക് ഒക്കെ കാണാൻ പറ്റും മിക്കവാറും. അവർ നല്ല, ഇപ്പൊ അവർക്ക് മനസ്സിലായി, അവർ ഒരു ടീം സ്ട്രെങ്ത് രണ്ട് ടീമിന് ഇപ്പൊ ഓൾമോസ്റ്റ് മനസ്സിലായിണ്ടാവും. സ്ട്രാറ്റജീസ് അവർ എങ്ങനെയാണ് പ്ലെയർ പൊസിഷൻ ഇനി അതിനനുസരിച്ച്. ഓ, തുഷാർ ഫ്രെഡിനെ എടുത്തു എന്റെ മോനെ, അവിടെ ഹെഡ് ഗ്ലിച്ചിൽ നിൽക്കുവായിരുന്നു നല്ല രീതിയിൽ. ഓക്കെ, ഓ ബെന്നി വൈസ്, ബെന്നി വൈസിനെ എടുത്തു. എ5 നല്ല ഗൺ ഫൈറ്റ് കാഴ്ച വെച്ചുകൊണ്ട് എ5 ഞാനൊക്കെ എന്താ പറയാ. അതെ അതെ, അതാ അതാ അതെ, ബ്ലൈൻഡ് ബ്ലൈൻഡിന്റെ കൂടെ ഒരു ഒരു തകർപ്പൻ പെർഫോമൻസ് കാഴ്ച വെച്ച് നമ്മുടെ എ5 ഒരു കംബാക്ക് നമ്മൾ കണ്ടുപോയിട്ടിരിക്കുകയാണ്. ആൻഡ്രൂസ് ഡിഎംസി ആണുള്ളത്. ഓക്കെ, പഫി ആണ് സ്നൈപ്പർ. ഓ നൈസ് സ്നൈപ്പർ പഫി. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നോക്കാം. ബാക്കി മൂന്ന് പേര് 3v3 എന്ന സിറ്റുവേഷൻ. തുഷാർ കിങ് ആൻഡ് ദ ലോർഡ് ഗ്രിം ഫ്രം AO5, ഫ്ലഫി ആൻഡ്രൂസ് ആൻഡ് ഡിഎംസി ഫ്രം ബ്ലൈൻഡ്, ഓൾ ഓൾ പുഷിംഗ് ടുഗദർ. എല്ലാവരും ഒരുമിച്ച് പുഷ് ആണ് നമ്മുടെ എ സൈറ്റിലേക്ക്. ഓക്കെ, ഒരു പ്ലാൻ ചെയ്യാൻ സമ്മതിക്കാതെ ആൻഡ്രൂസിനെ ടേക്ക് ഔട്ട് ചെയ്തിരിക്കുകയാണ്. 1v2 എന്ന സിറ്റുവേഷൻ, ഫ്ലഫി ആൻഡ് ഡിഎംസി ബാക്കിയുണ്ട്. നമ്മുടെ ലോർഡ് ഗ്രിം ഫ്ലഫി യുഎ വീട്ടിലുണ്ട് എന്ന പോലെ. ഓക്കെ, നൗ ഇറ്റ്സ് ഗോണ ബി ഹാർഡ്, നൗ ഇറ്റ്സ് ഗോണ ബി ഹാർഡ് ഫോർ AO5. AO5 ബുദ്ധിമുട്ടായിരിക്കും. അല്ല അല്ല, യുഎ പൊട്ടിച്ചിട്ടുണ്ട്, പൊട്ടിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, വീണ്ടും ടേക്ക് ഡൗൺ ചെയ്തിരിക്കുന്നു ആൻഡ്രൂസിനെ. ഫ്ലഫി ആൻഡ് ഡിഎംസി മാത്രമാണ് ബാക്കിയുള്ളത്. 1v2 സിറ്റുവേഷൻ, ബോംബ് പ്ലാന്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഇതിന് എങ്ങനെയാണ് നമ്മുടെ ലോർഡ് ഗ്രിം നമുക്ക് അത് ഡിഫെൻഡ് ചെയ്യാൻ നമുക്ക് നോക്കാം. ലോർഡ് ഗ്രിം എയിലേക്ക് പതുക്കെ ഒരു പുഷ് വരുന്നുണ്ട്. ഇല്ല ഇല്ല, അവിടെ ഒരു നല്ല ഹെഡ് ഗ്ലിച്ച്, അവർക്ക് പൊസിഷൻ മനസ്സിലായിട്ടുണ്ട്. നല്ലൊരു ഹെഡ് ഗ്ലിച്ചിൽ പോകുന്നു. ഓക്കെ നല്ല, ഓക്കെ, ഒരു ഒരു മോളി പോയിട്ടുണ്ട്, ഒരു മോളി പോയിട്ടുണ്ട്. ഇനി 15 സെക്കൻഡ് ആണ് ഉള്ളത്. സൗമ്യൻ കെ, അതെ ബ്ലൈൻഡ് 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 നമുക്ക് നോക്കാം. ബ്ലൈൻഡ് ഒരു കംബാക്ക് നമുക്ക് കാണാൻ പറ്റും. ലോർഡ് ഗ്രിം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തായിരുന്നു, നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിരുന്നു. എല്ലാ പ്ലേസിലും ടേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം പാടുള്ള പൊസിഷൻ അവിടെ എടുക്കാന്. അതെ അതെ, കാരണം മാത്രമല്ല ഇത്രയും പ്രഷർ ഇല്ല അവർ ആ കാഴ്ചവെച്ച പെർഫോമൻസ്, നൈസ് പെർഫോമൻസ് ആയിരുന്നു അത്. ഓക്കെ, ഫ്ലഫി മെമ്പർഷിപ്പ് എടുക്ക, എന്ത് കളി എന്ന് പറയാം. മൈ ഗോഡ്, ബ്ലൈൻഡ് ഓൺലി 1% ഇസ് ലെഫ്റ്റ്. നൈസ് കംബാക്ക്. 4-3 അലൻ സാർ പെവർ എന്ന് മാച്ചിൽ പറയുന്നു. അലൻ സാർ ഫാൻസ് എത്തിയിട്ടുണ്ട് ചാറ്റിൽ. നേരത്തെ ക്യാപ്റ്റൻ ഫാൻസ് വന്നിട്ട് പോയാ. 63 വാച്ചിങ് റൈറ്റ് നൗ ഗൈസ്, പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ദിസ് ചാനൽ പ്ലീസ്. ദാ ട്രെയിലർ പുഷ് എന്ന് പറയുന്നുണ്ട്, വെടിവെപ്പ് ബോയ്സ് പറയുന്നുണ്ട്. ആ ട്രെയിലർ അതെ, കണ്ണാടി ബ്ലൈൻഡ് ഒരുമിച്ച് പുഷ് ചെയ്തു, കാരണം അവർക്ക് മനസ്സിലായ ഒരു സ്പ്ലിറ്റ് സ്ട്രാറ്റജി കുറച്ച് വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നിയതുകൊണ്ട് ബ്ലൈൻഡ് ഒരുമിച്ചാണ് ഒരു പുഷ് ബ്ലൈൻഡ് ഉയർ എന്ന് പറയുന്നു. പെന്നി വൈസ് ഒപി ആണല്ലോ എന്ന് പറയുന്നു. ഓഫ് കോഴ്സ് പെന്നി വൈസ് ഇസ് ആൻ ഒപി പ്ലെയർ. ജെബി ഗെയിമിംഗ് വൈറ്റി, വെൽക്കം ടു ദി സ്ട്രീം.
ഓക്കെ വീണ്ടും സെയിം സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് ബ്ലൈൻഡ് ഒരുമിച്ച് ബിയിലേക്ക് പുഷ്. എന്നിരുന്നാൽ പോലും രണ്ട് മിഡിലും രണ്ട് പേര് എയിലും രണ്ട് പേര് ബിയിലും നിന്നുകൊണ്ട് നമ്മുടെ എ ഓഫ് ഐയുടെ വേറൊരു സ്ട്രാറ്റജി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് നോക്കാം എത്രത്തോളം സക്സസ്ഫുൾ ആകുന്നു. ബട്ട് ബ്ലൈൻഡ് അഗൈൻ ബിയിലെ രണ്ട് പേരെ ടേക്ക് ഡൗൺ ചെയ്തിരിക്കുന്നു. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഓക്കെ ഒരു കൺഫൈഡ്. ഓക്കെ വീണ്ടും ബ്ലൈൻഡ് ടേക്ക് ഡൗൺ ചെയ്ത് പെന്നി വൈസ് ബ്രേക്കിനെ ടേക്ക് ഡൗൺ ചെയ്തിരിക്കുന്നുണ്ട്. നമ്മൾ 2v5 എന്ന സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഷെട്ടി ബാക്കിലെത്തി എന്ന് തോന്നുന്നു. അവരെ ബാക്കിൽ ഓക്കെ ഷെട്ടിയുടെ എന്റെ മോനെ 2x3 ആക്കിയിട്ടുണ്ട് അവര്. ഓക്കെ 2x3 സിറ്റുവേഷൻ ആയിട്ട് ഒരാൾ മിഡ് ഹോൾഡ് ചെയ്യുന്നു, ഒരാൾ ബാക്ക് സ്റ്റാബിങ് ശ്രമിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. ബ്ലൈൻഡ് ബോംബ് പ്ലാന്റ് ചെയ്യുകയാണ്. നമുക്ക് നോക്കാം കിങ് അവിടെ കിങ് കിങ് നൈസിനെ പെന്നി വൈസ് എടുത്തിട്ടുണ്ട്. ഓക്കെ ഓപ്പി അവിടെ ഷെട്ടി ഡിസ്ട്രാക്ഷൻ ചെയ്ത് കിങ് അങ്ങോട്ട് പോയി. നല്ല ഇതാണ്. ഓക്കേ 2v2 സിറ്റുവേഷൻ എന്ന സിറ്റുവേഷൻ നമുക്ക് ഇപ്പോ കഴിഞ്ഞ കളി നമ്മൾ കണ്ടായിരുന്നോ? അതുകൊണ്ട് 5x2 ആയിരുന്നു. അത് ഇപ്പോ എങ്ങനെയാ നോക്കിയേ 1x2 ആയി. 1x2 ആയി മാറിയിരിക്കുന്നു. പഫി അവിടെ ഉണ്ട്. ഓക്കേ ഓക്കേ ബ്ലൈൻഡ് ടേക്സ് ഇസ് ഡൗൺ. ഓക്കേ 4-5 എന്ന സിറ്റുവേഷനിൽ നമ്മുടെ ഗെയിം പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലൈൻഡ് നല്ല ബ്ലൈൻഡ് പെട്ടെന്ന് ഒരു സ്ട്രാറ്റജി ചേഞ്ച് ചെയ്തു അവര്. അതിന്റെ റിസൾട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവര് റൗണ്ട് ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ആ സ്പ്ലിറ്റ് സ്ട്രാറ്റജി മാറി ആക്ച്വലി ഒരുമിച്ച് ഒരു ഗ്രൂപ്പ് ആയി പിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് A5 അഗൈൻ നമ്മുടെ സെയിം സ്ട്രാറ്റജി തന്നെയാണ് AFI ഉപയോഗിക്കുന്നത്. ബട്ട് ഇപ്രാവശ്യം AFI സൈഡിൽ മാറ്റിയിട്ടുണ്ട്. ദേ ആർ ഓൾ ഗോയിങ്. അതെ ലോർഡ് ഗ്രീമിനെ ടേക്ക് ഡൗൺ ചെയ്തിരിക്കുന്നു ഫ്ലഫി. ഇപ്പൊ നമ്മുടെ AFI എല്ലാരും മേലേക്കാണ് എടുത്തിട്ടുണ്ട്. ടേക്ക് ഡൗൺ ചെയ്തു. ഓക്കെ നൗ 3v4 സിറ്റുവേഷൻ ആയിരിക്കുന്നു. സിറ്റുവേഷൻ ആയിരിക്കുന്നു. നമ്മുടെ ഡ്രേക്ക് ഫ്രെഡി എടുത്തിട്ടുണ്ട്. ഓക്കെ നല്ല ഡ്രേക്കിന്റെ നമ്മുടെ ട്രെയിലറിന്റെ ഉള്ള ഒരു അത്യുഗ്രൻ കളിയാണ് കണ്ടോണ്ടിരിക്കുന്നത്. നമ്മുടെ ആരാണ് ബാക്ക് നിന്ന് പുഷ് വരുന്നുണ്ട്. പെന്നി വൈസ് ഒക്കെ ബാക്ക് സ്റ്റാബ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആംഗ്രൂസ് ഓക്കെ ആംഗ്രൂസ് നമ്മുടെ വുഡൻ ബിൽഡിംഗ് കൺട്രോൾ വെച്ചിരിക്കുകയാണ്. ഡി എം സി വുഡൻ ബിൽഡിംഗ്. സോ സോ ബ്ലൈൻഡ് 2 പ്ലേയേഴ്സ് ഇൻ വുഡൻ ബിൽഡിംഗ് ആൻഡ് പെന്നി വൈസ് ഇൻ ദ ബാക്ക്. ഓക്കെ നൗ പെന്നി വൈസ് ഹാവ് ടേക്കൺ ഡൗൺ ഡ്രേക്ക്. നമുക്ക് നോക്കാം ഇനി എങ്ങനെ ഉണ്ടാവുന്നുള്ളത്. ആംഗ്രോസും കൂടി ആ വുഡൻ ബിൽഡിംഗ് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. ബ്ലൈൻഡ് സിയ എത്തിയിട്ടുണ്ട്. ബ്ലൈൻഡ് സിയ വെൽക്കം ടു ദി സ്ട്രീം. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അലൻ സർ സൗണ്ട് കുറവ് എന്ന് പറയുന്നു. അലൻ സർ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യൂ സാർ. നമ്മുടെ അലൻ സാറിന്റെ പവർ വരട്ടെ സൗണ്ടില്ലേ. അലന്റെ സൗണ്ട് ശരിയാണ്. ഒന്ന് ചാറ്റിൽ ഒന്ന് പറയാൻ ഇല്ല ഒരാളെ എടുത്തു. ഓ AFI ഡ്രൈക്ക് ലിറ്റ് ആണ്. ഡ്രൈക്ക് ലിറ്റ് ആണ്. എന്റെ മോനെ എന്റെ ഡ്രൈക്കിന് രണ്ട് പേരെടുത്തു ഡ്രൈക്ക്. ഡോമിനേഷന്റെ കില്ലാണ് ഇപ്പൊ കയ്യിലിരിക്കുന്നത്. 17 കില്ല്. നമ്മൾ ഇന്നലെ ഇന്നലേക്ക് തോന്നി ഇന്നലെയാണോ ഇന്നലെയാണ് അതെ അതെ നൈപ്പറിനെ നമ്മള് ഇതായിട്ട് എടുത്തു എസ് എം ജി വെച്ചെടുത്തിട്ടുണ്ട്. അതെ ഏകദേശം ഷെട്ടിയും നമ്മുടെ തുഷാറുമാണ് ഇന്നലെ 25 കിലോ എടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഡ്രേക്ക് ആക്ച്വലി 13 kills ഓൾറെഡി എടുത്തിട്ടുണ്ട്. ബ്ലൈൻഡ് ഫ്ലഫി ഒട്ടും മോശമല്ലാതെ 18 kills എടുത്ത് ഫ്ലഫി നിൽക്കുന്നുണ്ട്. എന്റെ മോനെ കിടു കിടുവാണ് സത്യം പറഞ്ഞ എന്റെ ഒരു ഗുരു അങ്ങനെ 2 points ലീഡോടുകൂടി ബ്ലൈൻഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബിലീവ് ഇൻ ബ്ലൈൻഡ് എന്ന് പറയുന്നു. നമ്മുടെ സാത്താൻ എവിടെയെന്ന് ചോദിക്കുന്നു. സൗമ്യൻ കെ പറയുന്നു ബിലീവ് ഇൻ ബ്ലൈൻഡ്. അത് നല്ല കട്ട ഫാനാണെന്ന് തോന്നുന്നു സൗമ്യൻ കെ. ബിലീവ് ഇൻ ബ്ലൈൻഡ് ഒരുപാട് പ്രാവശ്യം ചാമ്പ്യൻ സ്റ്റാൻഡ് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ AFI ഒരു ഹോൾഡിംഗ് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഒരു സ്ട്രാറ്റജി നോക്കുകയാണെങ്കിൽ നമ്മുടെ AFI ഒരു ഒരു പ്രത്യേക സ്പ്ലിറ്റിലാണ് അവർ നിൽക്കുന്നത്. രണ്ടുപേര് മിഡ് രണ്ടുപേര് എനിക്ക് തോന്നുന്നു രണ്ടുപേര് മിഡിലും രണ്ടുപേര്
എയിലേക്ക് പുഷ്. ഓക്കെ, അങ്ങനെ ഒരാളും കൂടി, അങ്ങനെ നാല് ഒരാളും മിഡിൽ ടേക്ക് ഔട്ട് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നാല് പേര് എയിൽ തന്നെയുണ്ട്. നമുക്ക് നോക്കാം. ഡി എം സി കിങ് ആയിരുന്നു, കിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കിങ്ങിന് ടേക്ക് ഡൗൺ ചെയ്തിരിക്കുന്നു ഡി എം സി. അങ്ങനെ എത്ര 3v4 എന്ന സിറ്റുവേഷനിലാണ് ഇപ്പൊ നമ്മുടെ ബ്ലൈൻഡ് ആൻഡ് എ എഫ് ഐ കളിച്ചോണ്ടിരിക്കുന്നത്. 3v4 എന്ന സിറ്റുവേഷനിൽ, അതെ. 3 എന്ന് പറയുന്ന ബ്ലൈൻഡിന്റെ സൈഡിൽ നമുക്ക് പെന്നിവൈസിനെ കാണാം, മാംഗ്രൂസ് ആൻഡ് ഡി എം സി. നമ്മുടെ എ എഫ് ഐയുടെ സൈഡിൽ ഷെട്ടി, ലോർഡ് ഗ്രിം, ഡ്രേക്ക് ആൻഡ് തുഷാർ. ഓക്കെ, തുഷാറിന്റെ ുന്നു നമുക്ക് നോക്കാം, ഒരു കംബാക്ക് കാണാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഫ്ലഫി ഒ പി എന്ന് പറയുന്ന സൗമ്യൻക്ക് അതൊക്കെ അത്രേ ഉള്ളു എന്ന് പറയുന്നു. അതേപോലെ അതൊക്കെ അത്ര തന്നെ ഉള്ളു. ലോഡ് ബ്രൂക്ക് പോയിട്ടുണ്ട് ബിലീവ് ഇൻ ബ്ലൈൻഡ് എന്ന് പറയുന്നു. ബ്ലൈൻഡ് ബ്ലീഡ് എത്തിയിട്ടുണ്ട് നമ്മുടെ ചെക്കനാന്ന് പറയുന്നു. ബ്ലൈൻഡ് ബ്ലീഡ് ഓക്കെ, ഫ്രണ്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, ബ്ലൈൻഡിന്റെ ഒരുമിച്ചുള്ള ഒരു പുഷ്, വീണ്ടും അവർ ഒരുമിച്ചുള്ള ഒരു സ്ട്രാറ്റജി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ആ സ്ട്രാറ്റജി എപ്പോഴും ബ്ലൈൻഡിന് വർക്കൗട്ട് ആവുന്നുണ്ട്, ഇപ്രാവശ്യം വർക്കൗട്ട് ആയി. അങ്ങനെ 2v4 എന്ന സിറ്റുവേഷനിൽ ബ്ലൈൻഡ് എത്തിയിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഇനി എങ്ങനെയാണ് നമ്മുടെ എ എഫ് ഐ ഡിഫെൻഡ് ചെയ്യാൻ. നമുക്ക് നോക്കാം, ഷെട്ടി ഇപ്പോഴും ബോംബ് സൈറ്റ് ഏഡ് അവിടെ നിന്ന് സ്നൈപ്പ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രേക്ക് എനിക്ക് തോന്നുന്നു ടിൻ ബിൽഡിംഗ് സൈഡിലേക്ക് പോയിരിക്കുകയാണ്. ഫ്ലഫി എല്ലാം നമ്മുടെ ബിലോങ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരിപ്പോഴും ആ വുഡൻ ബിൽഡിംഗ് വീണ്ടും കഴിഞ്ഞ കളി പോലെ തന്നെ ബ്ലൈൻഡ് നമ്മൾ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വുഡൻ ബിൽഡിംഗ്. അവർ ബോംബ് പ്ലാൻ ചെയ്യാൻ വെയിറ്റ് ചെയ്യും, എവിടെയാണ് പ്ലാൻ വരുന്നത് അവിടേക്ക് ഒരു പുഷ് നമുക്ക് കാണാൻ പറ്റും നമുക്ക് തോന്നുന്നു. ഓക്കെ, അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ എ എഫ് ഐന്റെ പ്ലെയറെ. എങ്ങനെയാണ് കളി പോവാന്നുള്ളത് നമ്മുടെ ഡ്രേക്ക്, ഡ്രേക്ക് ആൻഡ് ഡ്രേക്ക് ആൻഡ് ഷെട്ടി ആക്ച്വലി ബിയിൽ പ്ലാന്റ് വരുന്നുണ്ട്. നമുക്ക് ബ്ലൈൻഡ് ചെറുതായി പുഷ് പുഷ് ചെയ്യാൻ ടൈം. അതെ, ബ്ലൈൻഡ് ഇപ്പൊ എയിലാണുള്ളത്. അതെ, നമുക്ക് നോക്കാം. ഡ്രേക്ക് നമുക്കത് അറിയാം, കണക്ടറിൽ നിന്ന് നമ്മുടെ ബിലോങ് ജംഗിൾ സൈഡ് നോക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, ബ്ലൈൻഡ് 2v1 എന്ന സ്പ്ലിറ്റിലാണ് പുഷ് വരുന്നത്. ഓക്കെ, ഓ ഫ്രണ്ടി കണ്ടു, ഫ്രണ്ടി കണ്ടു, ഓ ഷെട്ടീനെ എടുത്തു, ഇനി ഫ്രണ്ടിനെ എടുത്തു. ഡ്രേക്ക് മാത്രമാണുള്ളത്, ഡ്രേക്ക് മാത്രമാണ്. നമുക്ക് നോക്കാം ഡ്രേക്ക് എത്ര എങ്ങനത്തെ. ഓക്കെ, ഡ്രേക്കിനെ സ്പോട്ട് ചെയ്തിരിക്കുന്നു, സ്പോട്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, ടേക്ക് വൺ ഡൗൺ. ഓക്കെ ഓക്കെ, ഡ്രേക്ക് ഇസ് ഡൗൺ. ഓക്കെ, 8-6. അങ്ങനെ നമ്മുടെ ബ്ലൈൻഡ് ബോംബ് ഡിഫ്യൂസ് ചെയ്ത് 6-8 എന്ന രീതിയിൽ വീണ്ടും രണ്ട് ലീഡിൽ ബ്ലൈൻഡ് നിൽക്കുകയാണ്. ആർമി ഓഫ് ഫയർ എന്ന് പറയുന്നു, ഐ ബിലീവ് ഇൻ ബ്ലൈൻഡ് എന്ന് പറയുന്നു. ഡോൺ ഫിലിപ്പ് ഇല്ല ബ്രോ എന്ന് സൗമിൻ കെ പറയുന്നു. ബിലീവ് ഇൻ ബ്ലൈൻഡ് എന്ന് പറഞ്ഞ അഭിജിത്ത് ദിലീപ് എത്തിയിട്ടുണ്ട്. വെൽക്കം ടു ദി സ്ട്രീം. ഓക്കെ, നമുക്ക് ഇനി നോക്കാം ഇനി എങ്ങനെയാണ് ഗെയിം പോവുക എന്നുള്ളത്. ഇനി ബ്ലൈൻഡിന് 2 പോയിന്റും കൂടി വേണം. ബ്ലൈൻഡ് സ്കിൻ ബിൽഡിംഗിൽ ഡി എം സി ഹോൾഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവര്. നമ്മുടെ ട്രെയിലറിൽ കിങ് ഹോൾഡ് ചെയ്തോണ്ടിരിക്കുകയാണ്, ഒരാൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, 3v4 ഇൻ സിറ്റുവേഷൻ ആയിരുന്നു. 3v4 ബ്ലൈൻഡ് സ്ത്രീ. ഓക്കെ, ഞാൻ പറയുന്നത് 9-9 പോകും എന്റെ ഒരു ഇത്. ഓക്കെ, അല്ലെങ്കിൽ 9-9 പോയില്ല എങ്കിൽ എന്റെ അടുത്ത പ്രെഡിക്ഷൻ വെച്ചാൽ ബ്ലൈൻഡ് നേരെ 10 എടുക്കും. നോക്കാം, നമുക്ക് നോക്കാം, നമുക്ക് നോക്കാം. ഇനി 2 പോയിന്റ്സ് വേണ്ട, 10 ആവാം. നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ ബ്ലൈൻഡ് എടുക്കാൻ പോകുന്നത്. ബ്ലൈൻഡ് പ്രാസ് എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2v3 2v3 അല്ല, സ്പ്രെഡ് ആയിട്ടാണ് നിൽക്കുന്നത്. മിഡ് ആൻഡ് ബി ആണ് അവർ. ഹെഡ് ടു ഹെഡ് കൺഫൈറ്റ് ഒന്നും കാണാൻ പറ്റും. എല്ലാവരും അബദ്ധം കാണിച്ച മോൾട്ടോയിലൊക്കെ ഒന്ന് കേറിയിരുന്നു. നൗ 4v2 സിറ്റുവേഷൻ അഗൈൻ. ഓക്കെ, നമുക്ക് നോക്കാം അല്ലെ സാറിന്റെ പ്രെഡിക്ഷൻ എത്ര ശരിയാവുന്നുള്ളത്. 7-9 എത്തിയിരിക്കുന്നു. 1-4 പോയിന്റ് മാച്ച് പോയിന്റ് ഫോർ ബ്ലൈൻഡ്.
മേബി എനിക്ക് തോന്നുന്നു ഒരു 9-8 എത്താൻ ചാൻസ് ഉണ്ടോ എനിക്കറിയില്ല. കാരണം ഇനി നല്ല പ്രഷർ നമ്മുടെ എ ഫൈവിന് പുറത്താണ്. കാരണം അവർക്കറിയാം ദിസ് ഈസ് എ ഗെയിം പോയിന്റ് ഫോർ ബ്ലൈൻഡ്. ഈ ഗെയിം ജയിച്ചു കഴിഞ്ഞാൽ ബ്ലൈൻഡ് വിൽ ടേക്ക് ദിസ് റൗണ്ട്. അവർക്ക് മനസ്സിലായി ആക്ച്വലി പെന്നി വയസ് ആ വുഡൻ ബിൽഡിംഗിൽ ഉള്ളതാണ്. അവര് നല്ല ടാക്ടിക്കലി അവർ മാറുകയാണ് ആ സൈഡിൽ നിന്ന്. നമുക്ക് നോക്കാൻ എങ്ങനെയാണ് അവർ കാണുന്നത്. നല്ല രീതിയിൽ പ്രഷർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നല്ല എക്സ്പീരിയൻസ് ടീം പോലെ തന്നെയാണ് അവർ കളിക്കുന്നത്. നല്ല രീതിയിൽ ഇത്രയും കട്ട പ്രഷർ വരുമ്പോഴും അവർ കൂളായി ഹാൻഡിൽ ചെയ്തോണ്ടിരിക്കുകയാണ്. ഗൺ ഫൈറ്റ് ഒന്നും എൻഗേജ് ചെയ്യാണ്ട് ബാക്കിൽ പോയി ബോംബ് പ്ലാന്റ് ചെയ്ത് നമുക്ക് നോക്കാൻ അവർ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. നമ്പർ 2 റൊട്ടേറ്റ് ചെയ്തു വന്നു. ഇല്ല തിരിച്ചു കയറി. ഓ പെന്നി വൈസ്, ഓ നൈസ്. ഞാൻ പറഞ്ഞില്ലേ 8-9 എന്ന പോയിന്റിൽ 1 പോയിന്റ് ക്യാപ്റ്റൻ സ്റ്റാറാണ് പ്രെഡിക്ഷൻ കിംഗ് ആയിട്ട് വരെയാണ്. നമ്മുടെ ബിഫോർ യു പറയുന്നു ഈ സിഒഡിയും ഞങ്ങൾ അങ്ങ് എടുക്കുക എന്ന് പറയുന്നു. ബ്ലൈൻഡ് സാത്താൽ ബ്ലൈൻഡ് ഹോങ്ക ബിലീവ് ഇൻ ബ്ലൈൻഡ് എന്ന് പറയുന്നു. ഉഫ് എന്ന് പറയുന്നു ലോർഡ് ബ്രൂക്ക് പറയുന്നു. സൗമ്യൻ കെ പറയുന്നു. സഞ്ജത് നെറ്റ് പറയുന്നു. ജോക്കർ ഫിനിക് ബ്ലൈൻഡ് എന്ന് പറയുന്നു. എല്ലാരും കണ്ടോണ്ടിരിക്കുന്ന എല്ലാരോടും പറയുക ഇതല്ല നമ്മുടെ ഫസ്റ്റ് മാച്ച് ആയിട്ടുള്ളൂ. പിന്നെ ഡോമിനേഷൻ ഉണ്ട്, പിന്നെ ഹാർട്ട് പോയിന്റ് ഉണ്ട്, പിന്നെ ഡോമിനേഷൻ ഉണ്ട്. ഡിസേർവിംഗ് ടീംസ് തന്നെയാണ് രണ്ട് ടീംസും ഡിസേർവിംഗ് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം AO5 നല്ല രീതിയിൽ കളിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അതെ, AO5 എനിക്ക് തോന്നുന്നു ഷെട്ടി ഡൗൺ ആണ്. ബ്ലൈൻഡ് ഹാസ് ടേക്കൻ 1 പ്ലെയർ ഫ്രം AO5. ബ്ലൈൻഡിൽ 5 പ്ലെയറും ബാക്കിയുണ്ട്. ബ്ലൈൻഡിന് അറിയാം ദിസ് ഇസ് ദിയർ ഗെയിം പോയിന്റ്. ഈ ഒരു വിന്ന് മതി അവർക്ക്. അല്ലെങ്കിൽ ഈ ഗെയിം AO5 കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ഗെയിം പോയിന്റ് എത്തും. അതെ, നല്ല പ്രഷർ വരും രണ്ട് ടീമും. സോ ബ്ലൈൻഡ് ഈസ് ഹോൾഡിംഗ്, പതുക്കെ കളിക്കുകയാണ് ബ്ലൈൻഡ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ബ്ലൈൻഡ് സ്ട്രാറ്റജി. ഓക്കെ, 3 പേര് ടീം ബിൽഡിംഗ് ആൻഡ് 2 at B, അങ്ങനെയാണ് സ്ട്രാറ്റജി പോകുന്നത്. ഓക്കെ, ബി ത്തെ ആൾക്കാർ ഒരു ബാക്ക് സ്റ്റാബിംഗ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം ടീം ബിൽഡിംഗ് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വുഡൻ ബിൽഡിംഗിൽ എത്തിയിരിക്കുന്നു രണ്ട് പേർ. അങ്ങനെ അങ്ങനെ ഒരുമിച്ച് ഒരു ഒരു മിഡ് പുഷ് നടന്നുകൊണ്ടിരിക്കുകയാണ് ബ്ലൈൻഡ് സൈഡിൽ നിന്ന്. ഓക്കെ, ഒരു പെട്ടെന്നുള്ള ഒരു സർപ്രൈസ് സ്ട്രാറ്റജി ആയിരുന്നു. ഓക്കെ, നൗ വൺ ലെഫ്റ്റ്, തുഷാർ ഈസ് ഓൺലി ലെഫ്റ്റ്. ബ്ലൈൻഡിന് 5 പേരും ബാക്കിയുണ്ട്. തുഷാർ ഹാസ് ടേക്കൻ ഡൗൺ ആൻഡ് ബ്ലൈൻഡ് ഹാസ് ടേക്കൻ ദിസ് റൗണ്ട്. OP in the chat, guys, for both the teams. Blind has taken this round 10-8 in the round deal. Namada blind takes the first round. Yeah, adutha namukku domination adum 200 point. Adhe opposition ende mone, adhe ende mone nalla opposition thanne irunnu. Oru oru new team aanu AO5 for Kerala esports community. Avaru vanna nalla reethiyila oru സർപ്രൈസ് പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ് അവർ വെച്ചിട്ടുള്ളത്. നല്ല രീതിയിലുള്ള പെർഫോമൻസുകൾ നമുക്ക് കാണാൻ പറ്റുന്നു. അതെ, ബ്ലൈൻഡ് പോലത്തെ ഒരു ടീമിന്റെ അഗേൻസ്റ്റ് ഒക്കെ നമ്മുടെ ഇത്ര നല്ലൊരു പെർഫോമൻസ് വെക്കുക എന്ന് പറയുന്നത് പ്രിറ്റി ഗുഡ്. അങ്ങനെ ബ്ലൈൻഡ് ഫ്ലഫി ആണ് നമ്മുടെ MVP വിത്ത് 24 kills, DMC വിത്ത് 17 kills, പെന്നി വൈസ് വിത്ത് 13 kills, ആംഗ്രൂസ് 6 ആൻഡ് ഫ്രെഡി വിത്ത് 8 kills. AO5 സൈഡ് നോക്കുകയാണെങ്കിൽ ഡ്രേക്ക് വിത്ത് 20 kills, Lord Grim with 8 kills, Tushar with 15 kills, AFI King with 9 and Shetty with 12 kills. Tushar left. Bear join out. Okay, നമ്മുടെ പ്ലേയേഴ്സിനെ ഒക്കെ നമുക്കൊന്ന് ഒരു 5 മിനിറ്റ്സ് നമുക്ക് ബ്രേക്ക് കൊടുക്കാം. ഇത്രയും ഒരു ഇന്റൻസ് ഫൈറ്റ് അവര് എന്താ പറയുക നല്ല രീതിയിൽ പ്രഷറും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. നമുക്ക് നോക്കാം ഇനി എങ്ങനെയായിരിക്കും നെക്സ്റ്റ് ഡോമിനേഷൻ റെയ്ഡ്. നമുക്ക് എങ്ങനെയാണ് അവർ ടേക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നു. ബ്ലൈൻഡ് സിയെ എത്തിയിട്ടുണ്ട് പിന്നല്ല എന്ന് പറയുന്നു കരേക്ക്. അഭിജിത് ദിലീപ് OP എന്ന് പറയുന്നു. സോമിൻ കി OP, ബോത്ത് OP എന്ന് പറയുന്നത്. അതായത് രണ്ട് ടീമും നല്ല OP ആയിരുന്നു. നമുക്കൊരു ഡോമിനേഷൻ അങ്ങനത്തെ ഒരു രീതിയിൽ കാണാൻ പറ്റിയിട്ടില്ല. രണ്ടുപേരും ഈക്വലായി നിന്ന് കളിച്ചു. ബ്ലൈൻഡ് 1 with 2 points, but pretty good game from both sides. 5 ആയതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം എങ്ങനെ 3 ഗെയിം ആരാദ്യം ജയിക്കുന്നത്. അതെ, 3 ഗെയിം ഒറ്റയടിക്ക് നമുക്ക് ബ്ലൈൻഡോ അല്ലെങ്കിൽ ഇനി വരുന്ന 3 ഗെയിം AO5 ജയിക്കുകയാണെങ്കിൽ ബ്ലൈൻഡ് 2 ഗെയിം മതി, AO5 3 ഗെയിം വേണം. ദേ വിൽ ടേക്ക് ദിസ് റൗണ്ട് ആൻഡ് ദേ വിൽ ബി ദ വിന്നേഴ്സ് ഫോർ ദിസ് LOB ഷോ ഡൗൺ. വെൽ പ്ലേഡ് AO5 എന്ന് ബ്ലൈൻഡ് ചെയ്യാൻ പറയുന്നു. അതെ, വെൽ പ്ലേഡ് തന്നെയാണ്. GG's OP ഇൻ ദ ചാറ്റ് ഫോർ ബോത്ത് ദ ടീം ഗൈസ്. നമുക്ക് നോക്കാം ഇനി നെക്സ്റ്റ് റൗണ്ട് അവർ എങ്ങനെയാണ് എടുക്കാൻ പറ്റുന്നത്. എനിക്ക് നെക്സ്റ്റ് റൗണ്ട് എനിക്ക് തോന്നുന്നത് ഇല്ല, തുഷാർ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ചോദിക്കുന്നു ഇല്ല ബ്രോ, AE യുടെ മാച്ചസ് ഇല്ല. കാരണം ഇത് നമ്മുടെ ഫൈനൽസ് ആണ്, AO5 vs Blind.
വെയിറ്റിംഗ് ഫോർ ഡോമിനേഷൻ. അതെ, വെയിറ്റിംഗ് ഫോർ ഡോമിനേഷൻ. വി ആർ ഓക്കേ. നമ്മുടെ പെയിനിലോ വെയിറ്റിട്ടുണ്ട് നമ്മുടെ കൂടെ കമന്ററി പറയാം. ഓക്കേ, ഹലോ. തമാശയൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഒന്ന് പറയല്ലേ സാറേ എന്ന് പറഞ്ഞോട്. ഓക്കേ, നോ പ്രോബ്ലം. നമുക്ക് രണ്ട് ടീമിന് നമുക്ക് ജി ജി കൊടുക്കാം. രണ്ട് ടീമും നന്നായി പെർഫോം ചെയ്തു. നമുക്ക് ഒഫ്കോഴ്സ് നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ്. നമ്മുടെ ചാറ്റിൽ സ്പാം ചെയ്യുക, വിച്ച് ടീം ഡു യു സപ്പോർട്ട്. AO5 ഈസ് റിയലി ഗുഡ് എന്ന് സ്നേക് ഐസ് പറയുന്നു. യെസ് സ്നേക് ഐസ്, വെൽക്കം ടു ദി സ്ട്രീം. ജി ജി ബോയ്സ് എന്ന് പറയുന്ന സോമിൻ കെ. അതെ, ജി ജി ഈസ് ഫോർ ബോത്ത് ദി ടീംസ്. നമുക്ക് ഡോമിനേറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, ബ്ലൈൻഡിൽ നിന്ന് ഒരാൾ ലെഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ആരാണ് വരാൻ പോകുന്നത്? ബ്ലൈൻഡ്, ഓക്കെ, ബ്ലൈൻഡ് ഡെഡ് ഷോട്ട് എത്തിയിരിക്കുന്നു. ഓക്കെ, ഡെഡ് ഷോട്ട്. ഓക്കെ, വെൽ പ്ലേഡ് ബോട്ട് ടീംസ് എന്ന് ബി ഫോർ പറയുന്നു. AO5 എന്ന് NVD പറയുന്നു. AO പെർസെന്റേജ് എന്ന് പറയുന്നത് അത് AO5 ആണ് ഉദ്ദേശിച്ചിട്ടായിരിക്കും എന്ന് വിചാരിക്കാം. അമ്പോ, എന്റെ Q9 ക്ലിപ്പ് എന്ന് പറഞ്ഞ് ജോസഫ് ജെയിംസ് എത്തിയിട്ടുണ്ട്. അതാരാണ് എത്തിയിരിക്കുന്നു നമ്മുടെ ചാറ്റിൽ എത്തിയിട്ടുണ്ട്. വെൽക്കം ടു ദി സ്ട്രീം. ഓക്കെ, ഗുരു കൃപൻ സിമ്യലാൽ പറയുന്നു, അതെന്താ അലൻ സർ ജാഡ ആണോ ചോദിക്കുന്നു. ഞാൻ എന്റെ GFO ആയിട്ട് ലൈവ് വരുവ. അലൻ സാർ പിവറാണോ ചോദിക്കുന്നു. നിർമ്മൽ എത്തിയിട്ടുണ്ട്. നിർമ്മല നമ്മളെ സപ്പോർട്ടറാണ്. നിർമ്മൽ ഗുരു സപ്പോർട്ടറാണ്. അയ്യോ, ദൈവിക്ക് ഒന്നും വന്നില്ല. ദൈവിക്ക് എവിടെ? നെക്സ്റ്റ് മാപ്പ് ഏതാണെന്ന് ചോദിക്കുന്നു. നെക്സ്റ്റ് മാപ്പ് നമുക്ക് റെയ്ഡ് ആണ്. ഡോമിനേഷൻ നമുക്ക് റെയ്ഡിന് എല്ലാവർക്കും അറിയാം. ഒരുപാട് സ്പോട്സും ഒരുപാട് ഹോൾഡ് ചെയ്യാനുള്ള കാര്യങ്ങളുള്ളതാണ്. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. കൂടെ റെഡി കൊടുത്താ മതി. ഓക്കേ, ടീം കൂടെ റെഡി കൊടുക്കാണ്ട്. ബ്ലൈൻഡ് പൊളി എന്ന് പറയുന്നു സിദ്ധാർത്ഥ്. ബ്ലൈൻഡ് ഇപ്പൊ ഒരു പോയിന്റ് എടുത്തേക്കുവാണ്. ഇനി രണ്ട് പോയിന്റ് കൂടെ എടുത്തു കഴിഞ്ഞാൽ ബ്ലൈൻഡ് ആണ് വിന്നർ ഫൈനൽ. ഗോകുൽ കെ കെ എത്തിയിട്ടുണ്ട്. അതെ, നമ്മുടെ അച്ചുട്ടൻ തന്നെയാണ് ചോദിക്കുന്നത്. അച്ചുട്ടന്റെ സ്ത്രീ മോണ്ടേജ് ആണ് മൊത്തമായിട്ട് കാണിച്ചു. അച്ചുട്ട നമ്മുടെ കോപ്പി കൊടുക്കരുത് പ്ലീസ്. അലൻ സാർ ഇസ് ദൈവം എന്ന് പറയുന്നു. ഫേസ് യു ബി ജി ജി എന്ന് പറയുന്നു. റാഡക്സ് സ്പോർട്സ് ഓക്കെ എന്ന് എത്തിയിട്ടുണ്ട്. ജോസഫ് ജെയിംസ് പറയുന്നു ഓക്കെ ബ്രോ. ഞാൻ പോണു. വൈ പുള്ളി എന്നൊക്കെ ചോദിക്കുന്നു. ഇല്ലേ ബ്രോ, യു ആർ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേയേഴ്സ്. എല്ലാവർക്കും അറിയാം അൺഹോളിയുടെ ഗൺ സ്കിൽസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. എന്താണല്ലോ അൺഹോളി ഇസ് ഇൻ ദി ചാറ്റ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു ദി സ്ട്രീം അൺഹോളി. പിന്നെ നമുക്ക് അജിൻ ബോബിനോ എത്തിയിട്ടുണ്ട്. പോയിന്റ്സ് പോയിന്റ്സ് എന്ന് പറയുന്നു. പോയിന്റ് പോയിന്റ് ഇപ്പൊ നമ്മുടെ ബ്ലൈൻഡ് ലീഡ്സ് ബൈ വൺ. ബ്ലൈൻഡ് ഹാസ് ടേക്കൺ വൺ റൗണ്ട്. 0-1 എന്ന പോയിന്റിൽ ബ്ലൈൻഡ് ആണ് ഇപ്പൊ ലീഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം നെക്സ്റ്റ് നമ്മുടെ ഡോമിനേഷൻ കാണാൻ പറ്റുമോ. അതെ, ബ്ലൈൻഡ് എടുക്കുമ്പോ നമുക്ക് കാണാം. താങ്ക്സ് അലൻ സർ എന്ന് ചോദിക്കുന്നു. എന്തിനോ എന്തിനോ ആണ് എന്തായാലും ഒരു താങ്ക്സ് വന്നിട്ടുണ്ട് അലൻ സാർ. വെൽക്കം വെൽക്കം പറഞ്ഞിട്ടുണ്ട്. ഡ്രൈക്ക് പ്ലീസ് റെഡി, നമുക്ക് പോവാം. ഗെയിമിലേക്കോ? എല്ലാരും കാത്തിരിക്കോ? 55 പേര് കാത്തിരിക്കോ നിങ്ങളുടെ റെഡി കൊടുക്കൂ. Anyone hyped for CODM season 11 and its first anniversary? Yes bro, we are all excited for the first season 11. Oru vaadu new upgrades, oru vaadu new free skins, battle pass ellam new aanu varunathu. Oru vaadu free aayittu oru vaadu kaaryangal therunnundu. Ipo namukku Activision de vaga nam kandariyanam endokka changes aanu. Already there is a lot of hype going on. Namukku nokkam adendada nammale onnu mind cheyyuvile ennu Gurkarinodu choikkunnu Soumin K. റാഡക്സ് ഇസ്പോർട്സ് അഗൈൻ ഓക്കെ എന്ന് പറയുന്നുണ്ട്. അജിൻ ബിനോയ് പോയിന്റ്സ് എന്ന് ചോദിക്കുന്നു. അത് എനിക്ക് തോന്നുന്നു, എനിക്ക് തോന്നുന്നു മോഡ് പോയിന്റ്സ് ആണ് ചോദിക്കുന്നത്, ഹാക്ക് പോയിന്റ്സ് ആണ് ഇടുന്നത്. ബ്ലൈൻഡ് ബ്ലൈൻഡ് അഗൈൻ ബ്ലൈൻഡ് ഫാൻസ് സ്പാമിങ് ഇൻ ദ ചാറ്റ് റൈറ്റ് നൗ. ബ്ലൈൻഡ് എന്ന് തന്നെയാണ് പറയുന്നത്. പെയിൻ എൻ ലോബി ഉയർന്നെന്ന് പറഞ്ഞിട്ട് ഡൺ ഐറ്റി എത്തിയിരിക്കുന്നു. വെടിയപ്പ് ബോയ്സ് ന്യൂ ബി ആർ മാപ്പ് എന്ന് പറയുന്നു. അതെ, ഷോർട്ട് മാപ്പ് ആയിരിക്കും അത്, ബി ആർ മാപ്പ്. അത് നമുക്ക് നോക്കി കണ്ടറിയണം. ഓക്കെ ഓക്കെ, ലെറ്റ്സ് ഗോ ടു ഡോമിനേഷൻ ആൻഡ് ലെറ്റ്സ് സീ ഹൗ ദീസ് ടീം വിൽ പ്ലേ. ഒരു എന്താ പറയുക, ഒരു ഒരു എന്താ പറയുന്നത് പവർഫുൾ ടീംസിന്റെ ഒരു പവർഫുൾ മാച്ചസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 52 വാച്ചിങ് റൈറ്റ് നൗ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു ദി സ്ട്രീം. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. പെന്നി സാറിന്റെ ഫാൻസ് എത്തിയിട്ടുണ്ട്. മാവറി ബ്ലൈൻഡ് ബിലീവ് ഇൻ ബ്ലൈൻഡ് എന്ന് പറയുന്നു സോമിൻ കെ. ബ്ലൈൻഡ് ഇസ് ഓഫ് എന്ന് പറയുന്നു. അതെ, നമ്മുടെ കേരളത്തിന്റെ സ്വന്തം നമ്മുടെ അഭിമാനമാണ് ബ്ലൈൻഡ് ടീം എന്ന് പറയുന്നത്. വി ആർ ഹിയർ ഫോർ പെനി വൈസ് എന്ന് പറയുന്നു മാവറിക്. യെസ് പെനി വൈസ് സപ്പോർട്ട് യുവർ പ്ലെയർ, സപ്പോർട്ട് യുവർ ടീം. ഓപ്പറേറ്റർ സ്കിൽ കാണാനില്ല.
എനിക്കറിയുന്നില്ല പ്രീ മാച്ച് ആണ് ബട്ട് ലെറ്റ് സീ വെദർ അവരൊന്നും ഓപ്പറേറ്റർ സ്കിൽസ് ലോഡിംഗ് ഇഷ്യൂ ആയിരുന്നു തോന്നുന്നു ഞാനൊന്ന് ഞെട്ടിപ്പോയത് ലോർഡ് ഗ്രീം ഒപി എന്ന് പറയുന്ന പീസ് ഔട്ട് ചെയ്യാൻ ലോർഡ് ഗ്രീം ഒപി ആയിരുന്നു ലാസ്റ്റ് ഗെയിം ഒപ്പി ആയിട്ട് കളിച്ചു ലോർഡ് ഗ്രീം നമുക്ക് നോക്കാം ഈ മാച്ച് എങ്ങനെ കളിക്കുമെന്നുള്ളത് ബ്ലൈൻഡ് എന്ന് പറയുന്നു യെസ് കെ ജി ഗെയിമിംഗ് എത്തിയിട്ടുണ്ട് ബ്ലൈൻഡ് എന്ന് പറയുന്നു ലോർഡ് ഗ്രീം ഒപി എന്ന് പറയുന്നു ഓക്കെ നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഓക്കെ ആസ് യൂഷ്വൽ നമ്മുടെ എഒ 5 ഹാസ് ടേക്കൻ സി ആൻഡ് ബ്ലൈൻഡ് ഹാസ് ടേക്കൻ എ ബിയിലേക്കുള്ള ഒരു പുഷ് കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് ടീമിനെ നോക്കാം എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഓക്കെ ബിയിൽ നമ്മുടെ എനിക്ക് തോന്നുന്നു ഓക്കെ നമ്മുടെ എഒ 5 ബിയിൽ ഉണ്ട് നമ്മുടെ ഗൺ ഫൈറ്റ് എഒ 5 ഈസ് ക്യാപ്ചറിംഗ് ബി റൈറ്റ് നൗ Let's see whether AO5 can capture them. AO5 has taken D flag. നമുക്ക് നോക്കാം ബ്ലൈൻഡിന്റെ ഒരു റീപുഷ് നമുക്ക് കാണാം ബ്ലൈൻഡ് ഇത്രയും ഒരു സ്പ്ലിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് AO5 നല്ല രീതിയിൽ ഡിഫൻഡ് ചെയ്യുന്നു സ്പോൺ അവരുടെ നടക്കുന്നില്ല ബ്ലൈൻഡ് ഹാസ് ടോപ്പ് ഡാമേജ് ബട്ട് എന്നിരുന്നാൽ കൂടി സി ആൻഡ് ബി ഈസ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് എഒ 5 റൈറ്റ് നമുക്ക് നോക്കാം ബ്ലൈൻഡ് അത് എങ്ങനെ ബ്രേക്ക് ചെയ്യും എന്നുള്ളത് കാര്യം 100 ഓൾറെഡി പോയിന്റ് അപ്പൊ എങ്ങനെയൊക്കെ കളി പോകും റെഡ് രണ്ടു പേർ എടുത്തിട്ടുണ്ട് ബീസ് ബോംബർ വന്നിട്ടുണ്ട് ബ്ലൈൻഡ് ഹെഡ് ഷോട്ട് എന്റെ അനിയനാണെന്ന് പറയുന്നു വെൽക്കം ടു യദുരാജീവൻ എത്തിയിട്ടുണ്ട് ബ്ലൈൻഡ് എന്ന് പറയുന്ന സൗമിൻ കെ ബിലീവ് ഇൻ ബ്ലൈൻഡ് എന്ന് പറയുന്നത് ബ്ലൈൻഡ് ബ്ലൈൻഡ് ഈസ് ട്രൈയിങ് ടു ടേക്ക് ബാക്ക് ബി ബട്ട് എഒ 5 ഓക്കേ ബ്ലൈൻഡ് ഈസ് ടേക്കിംഗ് ബാക്ക് ഓക്കേ ബ്ലൈൻഡ് ബട്ട് എഒ 5 എ ക്യാപ്ചർ ചെയ്തിരിക്കുകയാണ് അങ്ങനെ വീണ്ടും രണ്ട് ഫ്ലാഗ് എഒ 5 യുടെ കയ്യിലാണുള്ളത് നമുക്ക് നോക്കാം എങ്ങനെയാണ് കളി പോകുന്നത് ഓക്കെ ബ്ലൈൻഡ് ഫ്രെഡി ആ പൊസിഷൻ ഹോൾഡ് ചെയ്യാണ് ബ്ലൈൻഡ് ഫ്രെഡി ഈസ് ഹോൾഡിംഗ് ഓക്കെ അവിടെ എഒ 5 ആൾ വന്ന് നമ്മുടെ പൊസിഷൻ ഓൾറെഡി ഫോൾ ഔട്ട് പോയി എഒ 5 യുടെ മൂവ്മെന്റ്സ് അലൻ സാർ അത് കാണുന്നില്ല എഒ 5 യുടെ കവർ പെട്ടെന്ന് കവർ എടുത്തിട്ടുള്ള ഒരു ഫയറിംഗ് നല്ല മൂവ്മെന്റ് ആണ് കൊടുത്തോണ്ടിരിക്കുന്നത് അതാണ് ഒരു ഭയങ്കര സർപ്രൈസിംഗ് ആണ് നമുക്ക് എല്ലാവർക്കും അവരുടെ പെർഫോമൻസ് നല്ല രീതിയിൽ ഇപ്പോഴും രണ്ട് ഓക്കെ ബ്ലൈൻഡ് ഈസ് ക്യാപ്ചറിംഗ് നിയർ ആയി ബ്ലൈൻഡ് നമ്മുടെ എ ക്യാപ്ചർ ചെയ്തോണ്ടിരിക്കുന്നു അതെ അതെ ഇപ്പൊ ബി ഇപ്പൊ ബി അങ്ങനെ എഒ 5 ബിയിലേക്ക് പുഷ് വന്ന് ബി ഈസ് ടേക്കൺ ബൈ എഒ 5 ബ്ലൈൻഡ് ചെറിയൊരു തിരിച്ച് അതെ നിങ്ങളുടെ ടീമിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ടീമിനെ ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ഫേവറേറ്റ് ടീം ആൻഡ് പ്ലേയേഴ്സ് നിങ്ങൾക്ക് ചാറ്റിൽ സപ്പോർട്ട് ചെയ്യാവുന്നതാണ് പ്ലീസ് സ്പാം ദെയർ നെയിം സ്പാം ദ ടീംസ് നെയിം ആൻഡ് ഷോ യുവർ സപ്പോർട്ട് ബിലീവ് ഇൻ ബ്ലൈൻഡ് എന്ന് പറയുന്നു ഗുഡ് സ്റ്റാർട്ട് ഫോർ എഒ 5 എന്ന് ഔട്ട്കാസ്റ്റ് പറയുന്നു അലൻ സാർ ഒപി കമന്ററി എന്ന് യദുരാജീവൻ പറയുന്നു ഞാൻ ഒന്ന് മിണ്ടിട്ടു ക്യാപ്റ്റൻ സാറാണ് പറഞ്ഞു കമന്ററി ചെയ്തോണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ബ്ലൈൻഡ് നമ്മുടെ എന്താ പറയാ നമ്മുടെ പോയിന്റ്സിന്റെ ആ ഒരു ഗ്യാപ്പ് ഇപ്പൊ നമ്മുടെ കിൽസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ എഒ 5 കിങ് വിത്ത് 9 കിൽസ് ഡ്രേക്ക് വിത്ത് 5 കിൽസ് ലോർഡ് ഗ്രിം വിത്ത് 7 കിൽസ് ഷെട്ടി അഗൈൻ വിത്ത് 10 കിൽസ് ആൻഡ് തുഷാർ വിത്ത് 3 കിൽസ് ക്ലൈൻറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ പെന്നി വൈസ് ഹാവ് ടേക്കൻ 11 കിൽസ് എന്താ മോനെ ഫ്ലഫി ഹാസ് ടേക്കൻ 13 കിൽസ് ആൻഡ്രൂസ് 6 കിൽസ് ഫ്രെഡി 8 ആൻഡ് ഡെഡ് ഷോട്ട് 8 ഫ്ലഫി തന്നെയാണ് വീണ്ടും ഇതിൽ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റെഡി പൊസിഷൻ ഹോൾഡ് ചെയ്യാണ് വീണ്ടും അവരെ പൊസിഷൻ കൊടുക്കാൻ ബ്ലൈൻഡ് ഹാസ് ടേക്കൻ ഹിന്ദി അറിയില്ല ഹിന്ദി നഹീ മാലൂം ബ്രോ ബ്രോ വി ആർ ദിസ് ഈസ് മേജർലി ഫോർ മലയാളി കമ്മ്യൂണിറ്റി ആൻഡ് പീപ്പിൾ ഹു ആർ ഫ്രം കേരള സോ ദാറ്റ്സ് വൈ വി ആർ സ്പീക്കിംഗ് ഇൻ മലയാളം ബട്ട് വി ട്രൈ ടു സ്പീക്ക് അറ്റ് ടൈം ടു ടൈം ഇൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പ്ലീസ് എന്ന് പറയുന്നു ഓഫ് കോഴ്സ് വി വിൽ ട്രൈ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഐ വിൽ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഐ നോ എവരിതിങ് ഓക്കെ അവരിപ്പോ എ ക്യാപ് ചെയ്യാൻ നല്ലൊരു ശ്രമം നടത്തുന്നുണ്ട് ഓക്കെ എ ക്യാപ് ചെയ്തു ബി ക്യാപ് ചെയ്യാൻ നോക്കുന്നു ബട്ട് ബി ക്യാപ്ചർ വാസ് അൺസക്സസ്ഫുൾ യാ ട്രിപ്പിൾ ക്യാപ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെയാവും എന്നുള്ളത് കാണാമായിരുന്നു ട്രിപ്പിൾ ബ്ലൈൻഡ് വീണ്ടും എ ക്യാപ് ചെയ്തിരിക്കുന്നു യാ
ഷസീൻ മുഹമ്മദ് പറയുന്ന എഫ് ഐ നൈസ് ഗെയിം ആണ്, നൈസ് ഗെയിം ആണ് എഫ് ഐ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാപ്റ്റൻ സാർ ആണോ കമന്ററി എന്ന് എക്സ്പ്ലെയിൻ പറയുന്നത്? ഞാൻ തന്നെയാണ് ബ്രോ കമന്ററി. ഇംഗ്ലീഷ് സൂപ്പർ സൂപ്പർ. ബ്ലൈൻഡ് 100 പോയിന്റ്സ് എടുത്ത ഫസ്റ്റ് റൗണ്ട് ബ്ലൈൻഡ് ആക്ച്വലി ടേക്ക് ചെയ്തിരിക്കുന്നു. നമുക്ക് നോക്കാം, ഒരു നല്ല കംബാക്ക് ആയിരുന്നു ബ്ലൈൻഡ് ആയിരുന്നു. നമുക്ക് നോക്കാം പിന്നെ എങ്ങനെയാണ് ഉണ്ടാവുന്നത് ആണെന്നും മറന്നു പോയെന്ന് പറയുന്നുണ്ട്. എഫ് ഐ ഗോഡ് എക്സൈറ്റഡ് ആൻഡ് പുഷ്ഡ് ഫോർ ട്രിപ്പിൾ എന്ന് പറയുന്നുണ്ട്. ബ്ലൈൻഡ് ആണെന്ന് മറന്നു പോയെന്ന് പറയുന്നുണ്ട്. നമുക്ക് സ്പോൺ ട്രാപ്പ് ഒന്നും ഇതിൽ കാണാൻ പറ്റുന്നില്ല, എന്താണെന്ന് അറിയില്ല. ബട്ട് ഓക്കെ, നമ്മുടെ അവർ ബി ഹോൾഡ് ചെയ്യാൻ നോക്കുകയാണ്. സ്പോൺ ട്രാപ്പ് ചെയ്യാൻ നോക്കുന്നില്ല രണ്ട് ടീംസും. എനിക്ക് തോന്നുന്നു സ്പോൺ ട്രാപ്പ് ചെയ്യാൻ പറ്റുന്നില്ല രണ്ട് ടീമും. കാരണം ഓക്കെ, നമുക്ക് ആ ഒരു ഓക്കെ യു എ വന്നിട്ടുണ്ട്. യു എ ബ്ലൈൻഡ് ഫെഡ് ചെയ്ത് പൊട്ടിച്ചു. നോക്കാം ഓക്കെ, നമ്മുടെ ഓപ്പറേറ്റർ സ്കിൽസ് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എ ഒ ഫൈവില് കിങ്ങിനെ ഗോലിയാത്ത എയർ സ്ട്രൈക്ക് വന്നിട്ടുണ്ട്. ബ്രേക്ക് ഒന്നും എത്തിയിട്ടില്ല. ലോർഡ് ഗ്രിം എനിക്ക് തോന്നുന്നു ഒരു പെർസിസ്റ്റൻസ് അല്ല. ഷെട്ടിക്ക് നമുക്ക് ഇതും രണ്ടും കാണാൻ പറ്റും, ഗോലിയാത്ത ആൻഡ് എയർ സ്ട്രൈക്ക്. തുഷാറിനൊന്നും വന്നിട്ടില്ല ഇതുവരെയായിട്ടും. ഇൻ ടേംസ് ഓഫ് ബ്ലൈൻഡിൽ നമുക്ക് പെന്നി വയസ്സിനെ ബ്ലൈൻഡിന്റെ കൂടെ ഒക്കെ കളിക്കുമ്പോ പെർസിസ്റ്റൻസ് ഇട്ടില്ലെങ്കിൽ പാടാ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കില്ല് ഒക്കെ ഒരുമിച്ച് എടുക്കാൻ നല്ല പാടാ. അതെ, അത് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഫ്ലഫിയുടെ ആക്ച്വലി ഗോലിയാത്ത ആൻഡ് ഇത് വന്നിട്ടുണ്ട്, സാന്ത്രട്ട് എത്തിയിട്ടുണ്ട്, ഫ്ലഫിയുടെ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ബ്ലൈൻഡ് എല്ലാരെയും ബുദ്ധിമുട്ടും എല്ലാ പ്ലെയേഴ്സും ഗോലിയാത്ത യദുരാജീവൻ ഉഫ് യാ 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 എന്ന് യദുരാജീവൻ പറയുന്നു. അത് എനിക്ക് തോന്നുന്നു അലൻ സാർ അലൻ സാറിന്റെ ഒരു ഫാൻ എത്തിയിട്ടുണ്ട്. ബ്ലൈൻഡ് കോബോയ്സിന് വെൽക്കം ടു ദി സ്ട്രീം ബ്രോ. ബ്ലൈൻഡ് കോബോയ്സ് ഓക്കെ, ഫയർ നൈസ്. ഈ തീപ്പൊരി കളി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് ടീമിന്റെയും. നമുക്ക് നോക്കാം എ ഫൈവ് വെതർ അവർക്ക് ഒരു കംബാക്ക് കാണാൻ പറ്റുമോ, അതോ നമ്മുടെ ബ്ലൈൻഡ് തന്നെ ഡോമിനേറ്റ് ചെയ്യുന്ന മാച്ച് കൊണ്ടുവന്ന് നോക്കി. നമുക്ക് നോക്കാം എൻവിയോ അറിയത്തില്ല. ഓക്കെ, ഷെട്ടി ഷെട്ടിയുടെ ബ്ലൈൻഡ് ആംഗ്രൂസിന് 85 ഷെട്ടി എടുക്കുന്നു. 131 ഡബിൾ ക്യാപ് എടുത്ത് ബ്ലൈൻഡ് പതുക്കെ ലീഡ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. 155-134 ബ്ലൈൻഡ് 156 പോയിന്റ്സ് ആയിരിക്കുന്നു. നമ്മുടെ ചെറിയൊരു ലീഡ് നമുക്ക് ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റും. ബ്ലൈൻഡിന്റെ ഒരു അഡ്വാൻസ് തുഷാറിന്റെ സീറ്റിലോട്ട് ഒരു പുഷ് ആണെന്നുണ്ട്. ഓക്കെ, നമ്മുടെ ബ്ലൈൻഡ് ഓക്കെ ബ്ലൈൻഡ് ഓക്കെ ബ്ലൈൻഡ് എത്തിയിരിക്കുന്നു. ട്രിപ്പിൾ ക്യാപ് എടുത്തു ബട്ട് സി എടുത്തോണ്ടിരിക്കുകയാണ്. ട്രിപ്പിൾ ക്യാപ് ഫ്ലഫിയുടെ വീട്ടോൾ വന്നിട്ടുണ്ട്. നമുക്കിനി അവർ ഹോൾഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, മാക്സിമം ഹോൾഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇനി ഇത്ര ഡിഫിക്കൽട്ട് ആയിരിക്കും. 173 പോയിന്റ് ഓൾറെഡി റീച്ച് ആയിട്ടുണ്ട് ബ്ലൈൻഡിന്. 141 പോയിന്റ്സ് ആയിട്ട് നമ്മുടെ ഫ്ലഫി ഗോലിയാത്ത് കൊണ്ട് വരുന്നുണ്ട്. 145 ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ കിങ്ങും നമ്മുടെ എനിക്ക് തോന്നുന്നു ബ്ലൈൻഡിന്റെ ഇപ്പോ ഒരു ബ്ലൈൻഡിന്റെ ഒരു ഡോമിനേഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചെറുതായിട്ട് ഓൾമോസ്റ്റ് എല്ലാ തരത്തിലും അവർ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇപ്പോ അതൊക്കെ ടേക്ക് ഡൗൺ ചെയ്തിരിക്കുന്നു. ഷെട്ടിയുടെ വീട്ടോൾ ഇല്ല, അത് ടേക്ക് ഡൗൺ ചെയ്തിരിക്കുന്നു. ഓപ്പി ഇൻ ദ ചാറ്റ് എൻവി ഈസ് ഗ്രേറ്റർ ദാൻ ഐസ്ബർഗ് എന്ന് പറയുന്നു. നമ്മുടെ റേറ്റ് എത്തിയിട്ടുണ്ട് നമ്മുടെ സ്ട്രീമിൽ. വെൽക്കം ടു സ്ട്രീം ബ്രോ.
മാവറിക് സാർ ഇവർക്ക് എൻ ബി ആർ റീല എന്ന് പറയുന്ന ബ്രെയിൻ സ്ട്രീം ബ്ലൈൻഡ് നമ്പർ വൺ എന്ന് പറയുന്നു. ഓഫ് കോഴ്സ് ബ്ലൈൻഡ് ഈസ് നമ്പർ വൺ ബ്രോ ഇൻ കേരള എന്നൊക്കെ എല്ലാവർക്കും അറിയാം. ബ്ലൈൻഡ് ഈസ് നമ്പർ വൺ ഓഫ് കോഴ്സ് അവർ പുതിയതായിരിക്കും, മേ ബി ദിസ് ഇസ് സെക്കൻഡ് ലൈൻ അപ്പ് ഫോർ ബ്ലൈൻഡ്, ബട്ട് സ്റ്റിൽ ദേ ആർ പെർഫോമിംഗ് പ്രിറ്റി പ്രിറ്റി വെൽ. അങ്ങനെ ബ്ലൈൻഡ് പെന്നി വേസ് ആണ് നമ്മുടെ എം വി പി, ഫോളോഡ് ബൈ ബ്ലൈൻഡ് ഫ്ലഫി ആൻഡ് ബ്ലൈൻഡ് ഫ്രെഡി. നമ്മുടെ ബ്ലൈൻഡ് പെന്നി വൈസ് കിൽസ് 30, ബ്ലൈൻഡ് ഫ്രെഡി കിൽസ് 19, ബ്ലൈൻഡ് ഫ്ലഫി 20, തൊട്ട് പുറകെ ബ്ലൈൻഡ് ആംഗ്രൂസ് 13 കിൽസ് ആൻഡ് ബ്ലൈൻഡ് ഡെഡ് ഷോട്ട് 18 കിൽസ്. എ ഫൈവ് നോക്കുകയാണെങ്കിൽ കിങ് വിത്ത് 22 കിൽസ്, ഷെട്ടി വിത്ത് 20 കിൽസ് 17, തുഷാർ ഡ്രേക്ക് വിത്ത് 13 ആൻഡ് ലോർഡ് ഗ്രിം ബൈ 12 കിൽസ്. അങ്ങനെയാണ് നമ്മുടെ കിൽ കൗണ്ട് കിടക്കുന്നത്. ദിസ് റൗണ്ട് ഓൾസോ ബ്ലൈൻഡ് അങ്ങനെ 2-0 എന്ന സ്കോറിൽ ബ്ലൈൻഡ് ഈസ് ലീഡിംഗ് ദിസ് എൻടയർ റൗണ്ട്. വൺ മോർ വിൻ ആൻഡ് ബ്ലൈൻഡ് അഡ്വാൻസസ് ഓർ വിൻസ് ഓർ വിൻസ് ദിസ് ഷോഡൗൺ. അഡ്വാൻസ് ഇല്ല, ബ്ലൈൻഡ് ആക്ച്വലി ഷോ ഡൗൺ കൊണ്ടുപോകുന്നു നമുക്ക് പറയാം. പക്കാ പക്കാ അതെ എല്ലാം ഓക്കെ. ബ്ലീഡ് ബ്ലൈൻഡ് ബ്ലീഡ് എത്തിയിട്ടുണ്ട് ബ്ലൈൻഡ് എന്ന് പറയുന്നു. അതെ ആടാ മോനു, അതാണ് ബ്ലൈൻഡ് കംബാക്ക് ഇസ് എ വീക്ക്നെസ് ഫോർ ദം. അതെ കംബാക്ക് ബ്ലൈൻഡ് വീക്ക്നെസ് ആണെന്ന് പറയുന്നു. പീയൂഷ് എത്തിയിട്ടുണ്ട്. ലോർഡ് ബ്രൂക്ക് ഉഫ് എന്ന് പറയുന്നു. വ്യൂ എന്ന് തെരസ പറയുന്നുണ്ട്. BO3 or BO5 ആണ്. അതെ ബെസ്റ്റ് ഓഫ് ഫൈവ് ആണ്. നമ്മുടെ ബേസ് ബോംബർ ഓപി ഓപ്പി ഓപ്പി എന്ന് പറയുന്നു. വീട്ടോൾ ആൻഡ് ഗോലിയാത്തിന്റെ സമ്മേളനം എന്ന് പറയുന്നു വീഡിയോ വോയിസ്. അതെ നമുക്ക് ഒരുപാട് വീറ്റോ ആൻഡ് ഇത് കണ്ടു, നമ്മൾ ഗോലിയാത്ത് കണ്ടു. ജോയ്സ് വൈറ്റി ഓ പി എന്ന് പറയുന്നു. ജി ജി വെൽ പ്ലേഡ് എന്ന് യേതു രാജീവം പറയുന്നു. കെ ജി ഗെയിമിംഗ് ബ്ലൈൻഡ് എന്ന് പറയുന്നു. ബ്ലൈൻഡ് ബീറ്റ് ബി ഓഫ് ബെസ്റ്റ് ഓഫ് ഫൈവ് ആണ്. ഈവിൽ ബി ടി സി ബ്ലൈൻഡ് എന്ന് പറയുന്നു. ബ്ലൈൻഡ് പൊളിയെ എന്ന് പറയുന്നു ദേവാനന്ദ്. അതെ പൊളി ഗെയിം തന്നെയാണ്. ഒ പി ഇൻ ദ ചാറ്റ് ഫോർ ബ്ലൈൻഡ് ആൻഡ് ആൻഡ് ഫോർ എ എഫ് ഐ. കാരണം എ എഫ് ഐ ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് വന്ന് നമ്മുടെ ഒരു കേരള ഇ സ്പോർട്സ് കമ്മ്യൂണിറ്റിയിൽ ഒരു ഒരു എന്താ പറയുക, ഒരു ഒരു മാർക്ക് ലീവ് ചെയ്യാൻ പോകുന്ന ഒരു ടീം തന്നെയാണ് എ എഫ് ഐ. നമുക്ക് ഇനിയും അവരുടെ ഒരുപാട് പെർഫോമൻസ് കാണാൻ പറ്റട്ടെ എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇനിയും അവർ കൂടുതൽ ടൂർണമെന്റ്സിൽ വരട്ടെ, നമ്മുടെ നല്ല ടീംസിനെല്ലാം നല്ല കട്ട് ഓഫ് ആയി കൊടുക്കട്ടെ എന്ന് നമ്മൾ വിചാരിക്കുന്നു. റേറ്റ് ജി ജിസ് എന്ന് പറയുന്നു. ലെറ്റ്സ് ഗോ എന്ന് പറയുന്നു ഹരി എക്സ്. അതെ ലെറ്റ്സ് ഗോ. കെ ജി ഗെയിമിംഗ് ബ്ലൈൻഡ് എന്ന് പറയുന്നു. നീഡ് ടു വിൻ വൺ മോർ. യെസ് വൺ മോർ റൗണ്ട് ആൻഡ് ഷോ ഡൗൺ ഈസ് ബ്ലൈൻഡ്സ്. നമുക്ക് നോക്കാം കെ ജി ഗെയിമിംഗ് എന്ന് പറയുന്ന ഈ രണ്ട് ടീംസും എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ നല്ല ക്ലാൻസിനോടും ഫൈറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഫൈനലിൽ എത്തിയിട്ടുള്ളത്. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഓൾമോസ്റ്റ് ഇപ്പൊ നമ്മൾ എന്താ പറയാ, ഒരു ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് തന്നെയാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് അല്ലേ അലൻസ്? അതെ. അപ്പൊ നമ്മുടെ ലിക്വിഡ് ഗെയിമിംഗ് എത്തിയിട്ട് അമ്പോ എന്ന് പറയുന്നു. അതെ നൈസ് ഗെയിമിംഗ് ആയിരുന്നു. അതെ നൈസ് ഗെയിം ആയിരുന്നു. അത് ഒരാൾ രണ്ടുപേരും കൂടെ റെഡി കൊടുത്ത് നമുക്ക് ഗെയിമിലേക്ക് പോകാം. എനിക്ക് ഒന്നും ബ്ലൈൻഡ് തന്നെ എടുക്കും. കാര്യം നല്ലൊരു ഫൈറ്റ് ആയിരുന്നു. ഹാർഡ് പോയിന്റ് ആണ്. എങ്ങനെയാണ് ഒരു ഇത് ഗെയിം മാറുന്നെന്ന് പറയാൻ പറ്റത്തില്ല. അതെ ഹാർഡ് പോയിന്റ് സമ്മിറ്റിലാണ് നിൽക്കുന്നത്. നമുക്ക് നോക്കാം ഇപ്പോഴത്തെ ഒരു പെർഫോമൻസ് വെച്ച് ഞാനും അലൻ സാറിന്റെ പ്രെഡിക്ഷനോട് യോജിക്കുന്നു. മേ ബി ബ്ലൈൻഡ് വിൽ ടേക്ക് ദിസ് ബട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എങ്ങനെയാണ് ഒരു ടീമിന്റെ കംബാക്ക് ഒന്നും പറയാൻ പറ്റില്ല. മേ ബി എ എഫ് ഐ വിൽ ടേക്ക് ദിസ് റൗണ്ട്. അപ്പുറം റൗണ്ടും കൂടി വരും. നമ്മുടെ ഏതൊക്കെയോ മാച്ചിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ആദ്യത്തെ രണ്ട് റൗണ്ടും അവരെടുത്തു. മൂന്നാമത്തെ മാച്ച് നോക്കുമ്പോൾ ലാസ്റ്റ് അടുത്ത മൂന്ന് റൗണ്ടും ഓപ്പോസിറ്റ് ടീം എടുത്തു. ആ രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പല മാച്ചസിൽ പലരുമായിട്ട്. ഓക്കെ ഓക്കെ. ബ്ലൈൻഡ് വിഷയം എന്ന് പറയുന്ന ബീസ് ബോംബർ. അതെ വിഷയം ഗെയിം പ്ലേ തന്നെയാണ് നമ്മൾ കണ്ടത്. പബ്ജി ആണെങ്കിലും സിഒഡി ആണെങ്കിലും ബ്ലൈൻഡ് ഇസ് കിങ് എന്ന് പറയുന്ന സമയം നമുക്ക് നോക്കാം. യെസ് ബ്ലൈൻഡ് വിൽ ടേക്ക്. നമുക്ക് ബ്ലൈൻഡ് ഇത് ജയിക്കുമല്ലോ നമുക്ക് കണ്ടറിയാം. ഇപ്പോഴും പറയാൻ പറ്റില്ല. യേതുരാജയും പെന്നി ഒ പി എന്ന് പറയുന്ന ഓഫ്കോഴ്സ് ലാസ്റ്റ് മാച്ച് എം വി പി ആയിരുന്നു പെന്നി. ഓഫ്കോഴ്സ് ബ്ലൈൻഡിന്റെ ഈ ഒരു ലൈനപ്പിന്റെ ഐ ജി എൽ കൂടിയാണ് പെന്നി. നമുക്ക് നോക്കാം ഇനി വരുന്ന ലൈനിൽ എങ്ങനെയാണ് ബ്ലൈൻഡ് പെർഫോം ചെയ്യാൻ നമുക്ക് നോക്കാം. പെന്നി വൈസ് ബ്രോയും കൂടെ റെഡി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അല്ല എഫ്ഐ രണ്ടുപേരും കൂടെ റെഡി കൊടുക്കാം. റെഡി കൊടുക്കാനുണ്ട് എഫ്ഐ. ഇപ്പൊ എനിക്ക് തോന്നുന്നു എഫ്ഐ is taking a step back. They are thinking, okay, ഇനി വരുന്ന റൗണ്ട്സ് നമുക്ക് ഇത് എങ്ങനെ ടാക്കിൾ ചെയ്യണം. മേ ബി അതിനൊരു കുറച്ച് ടൈം നമുക്ക് കൊടുക്കേണ്ടി വരും അവർ. കാരണം ഇപ്പൊ എ എഫ് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ടീം തന്നെയാണ് എ എഫ്. ഓക്കെ അങ്ങനെ നമ്മുടെ ഹാർഡ് പോയിന്റ് സബ്മിറ്റ്. 250 റൗണ്ട്സ് ഹാർഡ് പോയിന്റ് നമുക്ക് കാണാൻ പോകുന്നത്. നമുക്ക് നോക്കാം ഈ രണ്ട് ടീംസും ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഇതെങ്ങനെ അവരത് ആ ഒരു ഗെയിം പ്ലേ അവർ എങ്ങനെ കാഴ്ചവെക്കും നമുക്ക് കണ്ടറിയാം. അഭിനന്ദ് പി എത്തിയിട്ടുണ്ട്. വെൽക്കം ടു ദി സ്ട്രീം ബ്രോ. ഓക്കെ നമുക്ക് നോക്കാം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്. നമ്മുടെ എ എഫ് ഐയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ലോർഡ് ഗ്രിം, ഡ്രേക്ക്, കിങ്, ഷെട്ടി ആൻഡ് തുഷാറാണുള്ളത്. ബ്ലൈൻഡ് സൈഡ് നോക്കുകയാണെങ്കിൽ പെന്നി വൈസ്, ആംഗ്രൂസ്, ഡി എം സി ആൻഡ് ഫ്രെഡി എത്തിയിട്ടുണ്ട്. ഒരു പ്ലെയറും കൂടി ബ്ലൈൻഡ് വരാനുണ്ട്. ഡെഡ് ഷോട്ട് ആണെന്ന് തോന്നുന്നു വരാനുള്ളത്. നമുക്ക് നോക്കാം ഡെഡ് ഷോട്ടിന് എന്തെങ്കിലും ഡിഎംസി ഓക്കെ ഫ്ലഫി ആണല്ലോ വരാനുള്ളത്. നമുക്ക് നോക്കാം ഫ്ലഫിയുടെ ഫ്ലഫിക്ക് എന്തെങ്കിലും ടെക്നിക്കൽ ഗ്ലിച്ച് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും റീസ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്.
ബ്ലൈൻഡ് ഒരേ പുളി എന്ന് പറയുന്ന ഒരു ഗെയിമിംഗ്, അതെ ഒരേ പുളി, നല്ല പുളി ഗെയിമിംഗ് ആയിരുന്നു നമ്മൾ കണ്ടത്. ഫാന്റം മോസ് എത്തിയിട്ടുണ്ട്, വെൽക്കം ടു ദി സ്ട്രീം ബ്രോ. ബ്ലൈൻഡ് എന്ന് പറയുന്നു, അതെ ബ്ലൈൻഡ്. ഓക്കേ ബ്ലൈൻഡ് ഒപ്പി ഇൻ ദി ചാറ്റ്, ബ്ലൈൻഡ് എന്ന് എല്ലാവരും സ്പാൻ ചെയ്യുന്നു. ഓക്കെ എല്ലാവരും എത്തിയിട്ടുണ്ട്. വി ആർ ഗോണ സ്റ്റാർട്ട് ദി മാച്ച്. ബ്ലൈൻഡ് ആണ് സുമ്മാവ എന്ന് പറയുന്നു അജയ് കെ എസ്. അതെ ഒരു ഫേവറബിൾ സ്പോൺ ആണ് നമ്മുടെ ബിയിലേക്കുള്ളത്. നമ്മുടെ ഒരുമിച്ച് ഒരു പുഷ് ആണ്. AFI എങ്ങനെയാണ് നമ്മുടെ സ്ട്രാറ്റജി നോക്കാം, സ്പ്ലിറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ രണ്ട് പേര്, മൂന്ന് പേര്, നാല് പേര് ഹെവനിലേക്ക് പോയിരിക്കുന്നു. രണ്ട് അല്ല, രണ്ട് പേര് മിഡ് പുഷും നാല് ബാക്കി മൂന്ന് പേര് ഹെവനിലും ആണ്. ബ്ലൈൻഡ് അവിടെ കട്ടപ്പയ്യ് വന്നിരിക്കുകയാണ്. ഓക്കെ അവർ ഓൾറെഡി ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞു. ബ്ലൈൻഡ് ഫസ്റ്റ് ഹാർട്ട് പോയിന്റ് ക്യാപ്ചർ ചെയ്തിരിക്കുന്നു. AFI ഒരുമിച്ച് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്ലൈൻഡ് എല്ലാവരും ഹാർട്ട് പോയിന്റിനുള്ളിൽ കട്ട ഹോൾഡിങ്ങിനാണുള്ളത്. AFI രണ്ട് പേരാണ് നിന്ന് ഫൈറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്, ബാക്കി മൂന്ന് പേര് വരുന്നേ ഉള്ളൂ. ഡയറക്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് AFI. നമുക്ക് നോക്കാം എന്താ ഉണ്ടാവുക എന്നുള്ളത്. ശ്രമിക്കുന്നുണ്ട്, ബട്ട് അവര് വൺ ബൈ വൺ ആയിട്ട് ഗൺ ഫൈറ്റ് കൊടുക്കുന്നില്ല. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ്. AFI തന്നെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. 10-20 എന്ന രീതിയിൽ പോയിന്റ്സ് പോയിക്കൊണ്ടിരിക്കുന്നു. AFI കട്ട ഹോൾഡിംഗ്, അവർ സ്പോൺ ഫ്ലിപ്പ് ആക്കിയിട്ടുണ്ട്. അത് കാരണം സ്പോൺ ഫ്ലിപ്പ് ആക്കാണ്ട് ക്യാപ്ചർ ചെയ്തിരിക്കുകയാണ്. AFI കയ്യിലുള്ള ഈ സ്പോൺ തന്നെയാണ് നല്ലത്, കാരണം അവർക്ക് സെക്കൻഡ് ആൻഡ് തേർഡ് ഹാർട്ട് പോയിന്റ് അതേ സൈഡിലാണ് വരാൻ പോകുന്നത്. നമുക്ക് നോക്കാം ഇനി അവർ എങ്ങനെയാണ് ചെയ്യാൻ. ഫുൾ അത് അത് ആ സ്പോൺ ഫ്ലിപ്പ് നമുക്ക് ബ്ലൈൻഡിനെ കാണാൻ പറ്റുന്നതായിരിക്കും എനിക്ക് തോന്നുന്നത്. ആരാണ് അത് ചെയ്യുന്നത്? ബ്ലൈൻഡ് ചെയ്യാം. 28 അങ്ങനെ AFI ലീഡ് ചെയ്തിരിക്കുകയാണ് ഈ റൗണ്ട്. AFI റൊട്ടേഷൻ വരുന്നു, റൊട്ടേഷൻ ഉണ്ട്, ബട്ട് ബ്ലൈൻഡ് ഹാസ് ടേക്കൺ സെക്കൻഡ് ഹാർഡ് പോയിന്റ്. സെക്കൻഡ് ഹാർഡ് പോയിന്റ് ബ്ലൈൻഡ് എടുത്തിരിക്കുകയാണ്. AFI അവിടെ നിന്ന് ഗൺ ഫൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. DMC ഇൻസൈഡ് ദ ഹാർഡ് പോയിന്റ്. നല്ല ഗെയിം പ്ലേ ആണ് DMC കണ്ടുകൊണ്ടിരിക്കുന്നത്. AFI റീക്യാപ്ചർ ചെയ്തു. AFI ഹാസ് ടേക്കൺ. അങ്ങനെ 33-30 എന്ന റൗണ്ടിൽ AFI ലീഡിങ് ബ്ലൈൻഡ്. എഗെയിൻ അത് ടേക്ക് ബാക്ക് ചെയ്തിരിക്കുന്നു. നമുക്ക് ഒരു ടീമിനും കോൺസ്റ്റന്റ് ഹാർഡ് പോയിന്റിൽ കാണാൻ പറ്റുന്നില്ല. രണ്ട് ടീമും കണ്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ടീമും നല്ല കട്ടകി കണ്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം അത് എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത്. റാഡക്സ് ഇസ്പോർട്ട് പ്ലീസ് എന്ന് പറയുന്നു. യദുരാജീവൻ ബ്ലൈൻഡ് എന്ന് പറയുന്നു. ഓ അത് ഞാൻ കണ്ടു. അത് ഞാൻ ഉറക്കെ വായിക്കുന്നില്ല. അത് അലൻ സർ പതുക്കെ അത് വായിച്ചോളൂ. ബ്ലൈൻഡ് വിഷയം എന്ന് പറയുന്നു. സൗമിൻ കെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. അങ്ങനെ ഇപ്പൊ ബ്ലൈൻഡ് അഡ്വാൻസ് ചെയ്തിരിക്കുന്നു. 54 points, 37 points ഫോർ AFI. അങ്ങനെ തേർഡ് ഹാർട്ട് പോയിന്റിലേക്ക് നമുക്ക് വരാൻ നോക്കാം. അടിപൊളിയായിരുന്നു. അതെ പെന്നിവൈസ് രണ്ട് നല്ല രീതിയിൽ അവിടെ ഹോൾഡ് ചെയ്യുന്നു. പെന്നിവൈസ് എല്ലാം ഹെഡ്ലിഞ്ച് യൂട്ടിലൈസ് ചെയ്ത് കളിക്കുകയാണ്. അതൊരു അതൊരു നല്ല ഗെയിം പ്ലേ തന്നെയാണ് കാണാൻ പറ്റുന്നത്. ബട്ട് ഹാർട്ട് പോയിന്റിന്റെ ആധാരം ഇപ്പൊ നമുക്ക് ഹാർട്ട് പോയിന്റ് AFI കയ്യിലാണ് ഉള്ളത്. AFI ഹോൾഡ് ചെയ്യാൻ പറ്റുമോ? AFI സ്പോൺ ഫ്ലിപ്പ് ചെയ്തിരിക്കുകയാണ് ബ്ലൈൻഡ്. അങ്ങനെ AFI സ്പോൺ പോയിരിക്കുന്നു. അത് ഇനി അവർക്ക് ഒരുപാട് ട്രാവൽ ചെയ്തിട്ട് വേണം. ലോഡ് ഗ്രാം എത്തിയിട്ടുണ്ട് ഷോർട്ട് ഗൺ കൊണ്ട്. എന്റെ മോനെ രണ്ട് മൂന്ന് പേര് എടുത്തിട്ടാ ഓക്കെ. ഇനി നമ്മുടെ AFI ഇത് എങ്ങനെ ബ്രേക്ക് ചെയ്യും? കാരണം AFI ഇസ് നോട്ട് എൻട്രിങ് അവർ എൻട്രി ചെയ്യുന്നില്ല. അവരവിടെ നിന്ന് കിൽസ് എടുക്കാൻ നോക്കുകയാണെന്ന് തോന്നുന്നു. കാരണം ഈ സ്പോൺ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ് AFI. കാരണം ഇനി അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും ബ്ലൈൻഡിന് ഒരുപാട് പോയിന്റ്സ് ലീഡ് പോയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം ഇനി അത് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. അജയ് കെ എസ് നൈസ് കമന്ററി ബ്രോ എന്ന് പറയുന്നു. അത് അലൻ സാറിനായിരിക്കും. അത് എനിക്ക് നെക്സ്റ്റ് ഹാർഡ് പോയിന്റ് ക്രൂഷ്യൽ എന്ന് പറയുന്നു. അതെ നെക്സ്റ്റ് ഹാർഡ് പോയിന്റ് ക്രൂഷ്യൽ ഹാർഡ് പോയിന്റ് ആണ്. ഇപ്രാവശ്യം സ്പോൺ ബട്ട് AFI കയ്യിലായിരിക്കും. ബ്ലൈൻഡ് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇനി എങ്ങനെയാണ് അത് ഹോൾഡ് ചെയ്യുക. ബ്ലൈൻഡിന്റെ അവിടെ ബ്ലൈൻഡ് ഒരുമിച്ച് വന്ന അവിടെ എല്ലാവരും ടേക്ക് ഔട്ട് ചെയ്തോട്ട് സെൻട്രി കണക്ക് വെച്ചിട്ടുണ്ട് നമ്മുടെ AFI. നമുക്ക് നോക്കാം ഇനി എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. ഇത് പി ഹാർഡ് പോയിന്റ് ആർക്കും കയ്യെത്തിയിട്ടില്ല. ബട്ട് ബ്ലൈൻഡിന്റെ ഓക്കെ ആ വീണ്ടും നല്ല പുഷിംഗ് ആയിരുന്നു. ഒരുമിച്ച് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടൊരു പുഷ് ആയിരുന്നു അത്. പുഷിംഗ് അതായത് ഇപ്പൊ ഓരോരുത്തർ ഓരോ പൊസിഷൻ. പെന്നിവൈസ് നോക്കുവാണെങ്കിൽ ആ സൈഡ് ഞാൻ ഇവിടെ നോക്കാം നീ അവിടെ നോക്കുന്ന രീതിയിൽ അവരെല്ലാരും നിൽക്കുന്നത്. മാത്രമല്ല അവർക്ക് സ്പോൺ, കാരണം അവർ അഞ്ച് പ്ലേയേഴ്സ് അവിടെ വന്ന് ക്യാപ്ചർ ചെയ്യുമ്പോൾ നമ്മുടെ സ്പോൺ ഓട്ടോമാറ്റിക്കലി ഫ്ലിപ്പ് ആവണേ AFI വീണ്ടും AFI ട്രാവൽ ചെയ്ത് എത്തേണ്ട ഒരു സിറ്റുവേഷനിൽ എത്തിയിരിക്കുന്നു. അങ്ങനെ 51-125 എന്ന സ്കോറിൽ ബ്ലൈൻഡ്. അതിന്റെ ഇടയിൽ AFI ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട്, ഗോലയത്തൊക്കെ വന്നിട്ടുണ്ട്. അതെ കോലായത്തിനെ ടേക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിട്ട് ആരാണ് അവിടെ ഫ്ലഫ് ചെയ്യാണ് പോകുന്നുണ്ട്. ഡയറക്ടർക്ക് പിടിച്ചിട്ട് നമുക്ക് നോക്കാം സക്സസ്ഫുൾ ആവുമല്ലോ എന്നുള്ളത്. ഷെട്ട് തീർന്നു. ഓക്കെ സോ അനലേറ്റർ കൊണ്ട് നമ്മൾ ടേക്ക് ഔട്ട് ചെയ്തിരിക്കുന്നു. ഫ്ലഫി 142-52 എന്ന റൗണ്ടിൽ പോവുകയാണ്. ഓക്കെ ഫ്ലഫിയുടെ ഡ്രോപ്പ് ഷോട്ട്സ് ഭയങ്കര ഡ്രോപ്പ് ഷോട്ട്സ് ആണ് ഫ്ലഫി ചെയ്തോണ്ടിരിക്കുന്നത്.
പീസ് ഔട്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്നു ബ്രോ ലൈക് വി സെഡ് ബിഫോർ ദിസ് ഈസ് ഫോർ ദ മല്ലു കമ്മ്യൂണിറ്റി സോ വി ആർ ഗോയിങ് ടു സ്ട്രീം ഇൻ മലയാളം ബട്ട് വി വിൽ ട്രൈ ടു ഗിവ് യു സം അപ്ഡേറ്റ്സ് ഇൻ ഇംഗ്ലീഷ് Please don't think we don't know English, okay? We know English, but we are not speaking in English. Cowboys are big fan, Adu, Adil, Fasil, Afshik, Blind, Freddy. Yes, Blind is a great match. We are going to do a dominating performance by Blind. നമ്മുടെ കിൽസ് നോക്കുകയാണെങ്കിൽ ലോർഡ് ഗ്രിം 10 കിൽസ് ഡ്രേക്ക് 6 കിൽസ് എയർ 5 6 കിംഗ് 6 7 കിൽസ് ഷെട്ടി 5 ആൻഡ് തുഷാർ 13 കിൽസ് ആണ് എടുത്തിട്ടുള്ളത് ബ്ലൈൻഡ് നോക്കുകയാണെങ്കിൽ എയർ 5 എടുത്തു എയർ 5 ന്റെ കയ്യിലാണ് പക്ഷെ ഓക്കെ എല്ലാവരും നമുക്കൊരു ഡ്രോപ്പ് ഷോട്ട് മെറ്റ എന്ന് തന്നെ പറയാം എല്ലാവരും എല്ലാ പ്രോ പ്ലേയേഴ്സും ഡ്രോപ്പ് ഷോട്ട് കാണുന്നു നമ്മൾ ഫ്ലഫിയുടെ ഒരു രക്ഷയില്ലാത്ത ഡ്രോപ്പ് ഷോട്ട്സ് ഫ്രെഡിയുടെ ഡ്രോപ്പ് ഷോട്ട്സ് ഡ്രേക്കിന്റെ നല്ല നല്ല ഡ്രോപ്പ് ഷോട്ട്സ് നമുക്ക് കാണാൻ പറ്റുന്നു നമ്മുടെ കിൽസ് നോക്കുകയാണെങ്കിൽ ബ്ലൈൻഡ് ഫ്ലഫി വിത്ത് 20 കിൽസ് Pennywise with 10 kills, Angrus with 7, Blind DMC 12, and Blind Freddy by 11 kills. എനിക്കിപ്പോ ഒരു ടൂർണമെന്റില് ഫ്ലഫി പെന്നിവൈസ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് വന്നു രണ്ട് സ്നൈപ്പേഴ്സ് അവർ രണ്ടുപേരും ഇപ്പൊ ഒരുമിച്ച് ഒരു ടീമിൽ കളിക്കുന്നത് അടിപൊളി അതെ അതെ കറക്റ്റ് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഫ്ലഫി ഒരു സ്നൈപ്പിംഗ് പൊസിഷൻ അല്ല എന്ന് തോന്നുന്നു ബ്ലൈൻഡിൽ ബട്ട് സ്റ്റിൽ ഹി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്നൈപ്പേഴ്സ് എന്ന് തന്നെ നമുക്ക് പറയാം ഓഫ് കോഴ്സ് ഫ്ലഫി നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ബ്ലൈൻഡ് ഫ്ലഫിയെ നല്ലൊരു സ്നൈപ്പർ തന്നെയാണ് അവരും പക്ഷെ എനിക്ക് തോന്നുന്നു അലൻ സാർ ഇപ്രാവശ്യം അവർ ഡോമിനേഷനേക്കാളും കൂടുതൽ ഒരു ഒരു അഗ്രസീവ് ഗെയിം പ്ലേ നമുക്ക് ബ്ലൈൻഡ് കാണാൻ പറ്റുന്നു ഒരു ഡോമിനേറ്റിംഗ് ഗെയിം പ്ലേ ആണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത് നല്ല രീതിയിൽ ഇപ്പൊ പോയിന്റ് എടുക്കുന്നുണ്ട് ഇപ്പോഴും ഹോൾഡ് ചെയ്യുവാണ് അതെ തിരിച്ചെടുത്തു ഫ്ലഫി എന്റെ മോനെ ഫ്ലഫി വിത്ത് 3 കിൽസ് ഒറ്റ അടിക്ക് ഓക്കേ നമ്മുടെ ഒരു ആരുടെയാണ് നമ്മുടെ എനിക്ക് തോന്നുന്നു ആരുടെ ഒരു ക്ലസ്റ്റർ സ്ട്രൈക്ക് വന്നിരുന്നു അല്ല ക്ലസ്റ്റർ സ്ട്രൈക്ക് അല്ല പ്രെഡേറ്റർ മിസൈൽ ഒക്കെ വന്നിരുന്നു ഡ്രേക്കിന്റെ പ്രെഡേറ്റർ മിസൈലാണ് നമ്മൾ കണ്ടത് സൗമ്യൻ കെ പറയുന്നു കപ്പ് ഞങ്ങൾ എടുക്കുക എന്ന് പറയുന്നു ഓക്കെ നമുക്ക് കണ്ടറിയാം ഓൾമോസ്റ്റ് നിങ്ങൾ കപ്പിന് അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട് ബ്ലൈൻഡ് എന്ന് പറയുന്നു ലോർഡ് ബുറക് ദേവാനന്ദ് ബ്ലൈൻഡ് ഓപ്പി എന്ന് പറയുന്നു നൈട്രോൺ ബ്ലൈൻഡ് എന്ന് പറയുന്നു ലെറ്റ് സീ വെദർ ദേ കാൻ ടേക്ക് ദിസ് ഓൺ ആൻഡ് വെദർ ദേ കാൻ ബി വിന്നർ അടുത്ത ഹെഡ് പോയിന്റിലേക്ക് രണ്ട് കൊലായത്ത് വന്നൊരു ഡോമിനേഷൻ നമുക്ക് കാണാൻ പറ്റുമോ അതോ നമ്മുടെ ഓക്കെ എനിക്ക് തോന്നുന്നു അവര് അവർക്ക് ഓൾറെഡി എല്ലാം ആയിട്ടുണ്ട് ബട്ട് അവരൊന്നും എടുത്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു എല്ലാ ഓപ്പറേറ്റർ സ്കിൽസും ുന്നു നമുക്ക് വീട്ടോൽ കാണാൻ പറ്റും വീട്ടോൽ ഫ്ലഫിയുടെ വീട്ടോലാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് അവരെ നമ്മുടെ ഹാർട്ട് പോയിന്റ് ഉള്ളിലിട്ട് അടി മിസൈലൊക്കെ വന്നോണ്ടിരിക്കുന്നുണ്ട് നമ്മൾ വീട്ടോലിന് ബട്ട് സ്റ്റിൽ അവർക്ക് നല്ല കട്ട ടഫ് ഫൈറ്റ് കൊടുത്തോണ്ടിരിക്കുകയാണ് നമ്മുടെ അവർക്ക് ഞാനും വീട്ടോളിൽ തന്നെയാണ് കണ്ടിരിക്കുന്നത് ബ്ലൈൻഡ് കൗബോയ് ഫ്ലഫി എന്ന് പറയുന്നു അതെ ഫ്ലഫിയുടെ ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ കളി പോകുന്നതെന്ന് നല്ല കട്ട ഫൈറ്റ് തന്നെയായിരുന്നു ബട്ട് ബ്ലൈൻഡിന്റെ ഒരു ഡോമിനേഷൻ നമുക്ക് ഡോമിനേഷൻ കാണാൻ ഒരു ഡോമിനൻസ് നമുക്ക് ഈ മാച്ചിൽ കാണാൻ പറ്റും ഓൾറെഡി ഗോലിയാത്ത് ഇൻസൈഡ് ഉണ്ട് അപ്പം തിരിച്ചു പിടിക്കുമോ അറിയാൻ വയ്യ ഓൾറെഡി ഇല്ലല്ലോ ഫ്ലഫി കേറി അകത്ത് കേറി നല്ല രീതിയിൽ ഫ്ലഫി തന്നെയാണ് ഫ്ലഫി ഒരു നല്ല ഡോമിനേറ്റിംഗ് പെർഫോമൻസ് 37 കില്ല എന്റെ മോനെ നല്ല പെർഫോമൻസ് ആണ് കാഴ്ച നല്ല പെർഫോമൻസ് ഓക്കെ 2 മോർ പോയിന്റ്സ് ഓക്കെ അത് എയോ 5 ആക്ച്വലി റീകാക്സ് വിത്ത് 3 മോർ പോയിന്റ്സ് ഫോർ ബ്ലൈൻഡ് നമ്മുടെ ബ്ലൈൻഡ് തന്നെ കൊണ്ടുപോയി നമുക്ക് നോക്കാം ഇനി എങ്ങനെയാണ് അത് ജിജിസ് ഫോർ എയോ 5 ബ്ലൈൻഡ് takes down the round blind wins the showdown നമ്മുടെ കേരളത്തിലെ തന്നെ one of the best teams ആണ് ഞങ്ങൾ ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്ന് കാണിച്ച് ബ്ലൈൻഡിന്റെ ഒരു പെർഫോമൻസ് ആണ് നമ്മൾ ഇവിടെ കണ്ടത് നമ്മൾ എന്താ പറയുക എക്സ്പെക്ട് AO5 GG's for AO5 as well ഞാൻ പറഞ്ഞു കേരള കമ്മ്യൂണിറ്റിക്ക് അറിയാം അധികം അറിയാത്തൊരു ടീമാണ് ബട്ട് ഇൻ ഫ്യൂച്ചർ നമുക്ക് ഇനിയും നല്ല പെർഫോമൻസ് AO5 സൈഡിൽ നിന്ന് കാണാൻ പറ്റും നമുക്ക് വിശ്വസിക്കാം ബട്ട് നമ്മുടെ ഞാൻ പറഞ്ഞു ബ്ലൈൻഡിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ദാറ്റ് വി ആർ ഹിയർ നമ്മൾ പബ്ജി ആയാലും കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ ആയാലും നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പെർഫോമൻസ് ആണ് ബ്ലൈൻഡ് ഇവിടെ കാഴ്ചവെച്ചത് അങ്ങനെ ബ്ലൈൻഡ് വിൻസ് ദിസ് ഷോഡൗൺ കൺഗ്രാറ്റ്സ് ടീം ബ്ലൈൻഡ് ആൻഡ് യു ക്യാൻ സപ്പോർട്ട് യുവർ ടീം ബൈ സ്പാമിംഗ് ദെയർ നെയിം ആൻഡ്
OP in the chat, OP for the blind right now. So blind Fluffy on MVP, of course, 37 kills, DMC with 18 kills, Freddy with 19 kills, Angros with 11 kills, and Pennywise with 17 kills. നമ്മുടെ ഷോഡൌണിലും വന്നു ഓൾമോസ്റ്റ് എല്ലാ ടീംസിനോടും കമ്പീറ്റ് ചെയ്തു ഡോമിനൻസ് കാണിച്ച് ബ്ലൈൻഡ് ഈസ് എഗെയിൻ ഷോയിങ് ദാറ്റ് ദേ ആർ വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ കേരള റൈറ്റ് നൗ താത്താൻ ബ്ലൈൻഡിന്റെ ലീഡർ ആൻഡ് ബ്ലൈൻഡ് ഇസ്പോർട്സിന്റെ സിഇഒ അങ്ങനെയൊക്കെ ബിലീവ് ഇൻ ബ്ലൈൻഡ് എന്ന് പറയുന്നു ബ്ലൈൻഡ് ബ്ലീഡ് വി ആർ ഹിയർ ടു ഡോമിനേറ്റ് അതേ നമ്മൾ ഡോമിനേറ്റിംഗ് പെർഫോമൻസ് നമുക്ക് ഇനിയും ഭാവിയിൽ ഇങ്ങനെ ഡോമിനേറ്റിംഗ് പെർഫോമൻസസ് ബ്ലൈൻഡേഴ്സ് ആയിരുന്നു കാണട്ടെ നമ്മൾ വിചാരിക്കുന്നു കപ്പ് മോനെ എന്ന് പറയുന്ന സൗമ്യനിക്ക് അതേ കപ്പ് ബ്ലൈൻഡ് തന്നെ കൊണ്ടുപോയിരിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ കേരളത്തിൽ ഒരുവിധം എല്ലാ ക്ലാനുകളും ഒരുവിധം എല്ലാ നല്ല ക്ലാൻസും പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു ഷോഡൌൺ തന്നെയായിരുന്നു ആ ഷോഡൌണിൽ ഡോമിനേറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ച് ബ്ലൈൻഡ് തന്നെ അവസാനം അത് കൊണ്ടുപോയി ബിലീവ് ഇൻ പൊളി ബിലീവ് ഇൻ ബ്ലൈൻഡ് എന്ന് പറയുന്നു സഞ്ജു പറയുന്നു സാത്താൻ മാസ് എന്ന് പറയുന്നു ഒ പി പോലത്തെ എന്ന് പറയുന്നു നൈട്രോൺ അതെ ബ്ലൈൻഡ് AFI ബ്ലൈൻഡ് സാത്താൻ AFI സപ്പോർട്ട് കൊടുക്കുന്നു താങ്ക് യു സോ മച്ച് അങ്ങനെ തന്നെയാണ് സ്പോർട്സ് മാൻഷിപ്പിൽ പറയുന്നത് നമുക്ക് ഇനിയും ഇങ്ങനെ നമ്മുടെ പുതിയ പുതിയ ടീമുകൾ വന്ന് നമ്മുടെ കേരളത്തിലെ ഇ സ്പോർട്സ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് ഒരു നല്ല തകർപ്പൻ പെർഫോമൻസസ് കാഴ്ചവെക്കണം എന്ന് തന്നെയാണ് നമ്മളും വിചാരിക്കുന്നത് നല്ലൊരു ഫൈറ്റ് തന്നെയായിരുന്നു AFI GG എന്ന് പറയുന്നു ബ്ലൈൻഡ് കൗബോയ് AFI GG എന്ന് പറയുന്നു ബ്ലൈൻഡ് ബ്ലീഡ് ഹാസ് ഗിവൻ 40 റുപ്പീസ് സൂപ്പർ ചാറ്റ് ഞങ്ങൾ അങ്ങ് എടുക്കുക എന്ന് പറയുന്നു അതെ ബ്രോ നിങ്ങൾ തന്നെ അത് എടുത്തു അവസാനം സൗമ്യ KFI എന്ന് പറയുന്നു ബ്ലൈൻഡ് OP എന്ന് പറയുന്നു നെഫിക്സ് ഡ്രേക്ക് പറയുന്നു KG ഗെയിമിംഗ് പറയുന്നു ബ്ലൈൻഡ് അതെ ബ്ലൈൻഡ് ബ്ലൈൻഡ് ഇൻ ദ ചാറ്റ് ഗൈസ് ബ്ലൈൻഡ് ഞാൻ പറഞ്ഞില്ലേ വീണ്ടും വീണ്ടും ദേ ആർ പ്രൂവിംഗ് ദാറ്റ് ദേ ആർ ഹിയർ ആൻഡ് ദേ ആർ ഹിയർ ടു ഡോമിനേറ്റ് ബട്ട് ഗുഡ് ഗെയിം ഫ്രം ബോത്ത് ദ ടീംസ് AFI GG's പെട്ടെന്ന് വന്ന് നമ്മളെല്ലാം സർപ്രൈസ് ചെയ്തൊരു ടീമാണ് AFI നമുക്ക് ഇനിയും ഇങ്ങനത്തെ ടീമുകൾ വന്ന് നമുക്ക് ഇനിയും ഡോമിനേറ്റിംഗ് പെർഫോമൻസസ് കാണാൻ പറ്റട്ടെ നമ്മൾ വിചാരിക്കുന്നു LOB ഇല്ലേ എന്ന് പറയുന്നു LOB ഇല്ലേ എന്ന് പറയുന്നു LOB ആയിട്ട് നമുക്ക് ഇപ്രാവശ്യം വന്നിട്ടില്ല നമുക്ക് ഞാൻ പറഞ്ഞു ഷോഡൌൺ എന്ന് പറയുന്നത് ഇതേ ഷോഡൌണിന്റെ സീസൺ 1 ആണ് നമുക്ക് ഇനിയും ഷോഡൌൺ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഒഫ്കോഴ്സ് വി ആർ ട്രൈങ് ടു മേക്ക് ഇറ്റ് ബിഗർ നമ്മൾ കേരളത്തിലെ എല്ലാ ക്ലാൻസിനെയും കൊണ്ടുവന്ന ഒരു നല്ലൊരു കസ്റ്റം റൂം എന്ന രീതിയിൽ നമുക്ക് LOB ഷോഡൌൺ ഉണ്ടാക്കണം നമുക്കറിയാം LOB PUBG ഷോ നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയേണ്ടതാണ് ദേ ആർ വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ കണ്ടക്ടിങ് ദീസ് റൂംസ് അവർ ഇവിടെയും വന്ന LOB ഒരു ഡോമിനൻസ് നമുക്ക് കാണാൻ പറ്റും നമുക്ക് LOB യുടെ ഒരു പ്രസൻസും നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് ദ വേ ദേ ഹാവ് ഇൻവൈറ്റഡ് ഓൾ ദീസ് ടീംസ് അവരത് കണ്ടക്ട് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ താങ്ക് യു സോ മച്ച് ഫോർ LOB താങ്ക് യു സോ മച്ച് ഓൾ കേരള ഇസ്പോർട്സ് ഫെഡറേഷൻ വിതൗട്ട് ദം ഓൾസോ നമുക്കിത് ചെയ്യാൻ പറ്റില്ലായിരുന്നു അവർ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു ഇമ്മൻസ് സപ്പോർട്ട് ഫ്രം AKF ആസ് വെൽ സോ താങ്ക് യു സോ മച്ച് ഫോർ LOB ആസ് വെൽ ആസ് AKF ആൻഡ് എല്ലാ ടീംസും നമ്മുടെ ഇൻവൈറ്റ് എടുത്ത് ഇതിൽ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ ടീംസിനും താങ്ക് യു സോ മച്ച് നമുക്ക് ചാറ്റ് നോക്കുകയാണെങ്കിൽ ട്രെസ വന്നിട്ടുണ്ട് GG's എന്ന് പറയുന്നു നെഫിക്സ് ഡ്രേക്ക് പറയുന്നു ബ്ലൈൻഡ് എന്ന് പറയുന്നു സൗമ്യൻകെ ബ്ലൈൻഡ് ഈസ് ഹിയർ സോ വൈ ഫിയർ എന്ന് പറയുന്നു അതെ AFI ഗിവ് എ ഗുഡ് ഫൈറ്റ് ടു ബ്ലൈൻഡ് അതെ നല്ല ഫ്ലൈറ്റ് തന്നെയാണ് AFI കൊടുത്തത് KG ഗെയിമിംഗ് ബ്ലൈൻഡ് എന്ന് പറയുന്നു നെഫിക്സ് ഡ്രേക്ക് പറയുന്നു ബോത്ത് ടീംസ് OP എന്ന് പറയുന്നു അതെ രണ്ട് ടീമും നല്ല രീതിയിൽ കളിച്ചു ബ്ലൈൻഡ് ജോക്കർ ഉയർ എന്ന് പറയുന്നു അതെ ജോക്കർ നമ്മുടെ സ്വന്തം ജോക്കറാണ് നമ്മുടെ സ്വന്തം ഉയരാണ് ജോക്കർ ജോണി ഇംഗ്ലീഷ് എത്തിയിട്ടുണ്ട് AFI പുള്ളി എന്ന് പറയുന്നു യെസ് AFI പുള്ളി തന്നെയായിരുന്നു നല്ല ഫൈറ്റ് ആണ് കൊടുത്തത് നൈട്രോണിന് എത്തിയിട്ടുണ്ട് ആൻഡ് സംബാനി DMC എന്ന് പറയുന്നത് DMCയുടെ നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചത് ഇപ്പോൾ നമ്മുടെ DMC നമ്മുടെ ബ്ലൈൻഡ് ലൈനപ്പിൽ ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണ് കൗബോയ് ആയാലും DMC ആയാലും എല്ലാവർക്കും അറിയുന്ന ടീംസാണ് അവർക്ക് ആ ഒരു ഇൻ ഗെയിം എക്സ്പീരിയൻസ് അവരത് കൊടുന്ന അവർ ആ ഗെയിം ഡോമിനേറ്റ് ചെയ്ത് അത് കൊണ്ടുപോകുന്നത് ചെയ്തു സോ GG's ഫോർ ബോത്ത് ദ ടീംസ് എസിയോ ബ്രോ ഹലോ ഹലോ ഞാൻ തന്നെ നമ്മുടെ ലൈവ് സ്കോർ ഉണ്ടോ എസിയോ ബ്രോ ഒന്ന് Lord Brock പറയുന്നു ബിലീവ് ഇൻ ബ്ലൈൻഡ് യെസ് ബിലീവ് ഇൻ ബ്ലൈൻഡ് ദേ ആർ ഹിയർ ആൻഡ് ദേ ആർ ഹിയർ ടു ഡോമിനേറ്റ് ഞാൻ പറഞ്ഞ പോലെ വൺ ഓഫ് ദി ബെസ്റ്റ് ടീംസ് ഇൻ കേരള റൈറ്റ് നൗ ആൻഡ് ഓഫ് കോഴ്സ് GG's ഫോർ ബോത്ത് ദ ടീംസ് AFI ഓൾസോ GG's ഗുഡ് ഫൈറ്റ് റിഫ്ലക്സ് LOB എത്തിയിട്ടുണ്ട് വെൽക്കം ടു ദ സ്ട്രീം ബ്രോ വിതൗട്ട് നമുക്ക് ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഇവന്റ് നടക്കുമ്പോൾ നമ്മുടെ ഇത് ചെറിയ നമുക്ക് കാണുമ്പോൾ അത് വളരെ സിമ്പിളായി തോന്നും ബട്ട് അതിന് പിന്നിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ഒരു ഇവന്റ് ഒരു വെൽ ഓർഗനൈസ്ഡ് ആക്കി മാറ്റാൻ വേണ്ടി റിഫ്ലക്സ് പെയിൻ നമ്മുടെ AKF ഒരുപാട് നമ്മുടെ അഡ്മിൻ പാനിൽ ഇരിക്കുന്ന LOB സൈഡിൽ നിന്നുള്ള ഒരുപാട് പേര് എസിയോ ബ്രോ ഓഫ് കോഴ്സ് പിന്നെ നമുക്ക് എലൻ ബ്രോ ഉണ്ട് റോ അഖിൽ ഉണ്ട്
റോക്ക് ബ്രോ ഉണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വലിയൊരു താങ്ക്സ്, നമ്മുടെ ഇവന്റ് ഇത്രയും സക്സസ്ഫുൾ ആക്കിയതിന് താങ്ക്സ് ഫോർ എവ്രി വൺ. ആൻഡ് പിന്നെ എല്ലാ ടീംസിന്റെ മാനേജേഴ്സും ഹു ഹാസ് ബീൻ കോർഡിനേറ്റിംഗ് വിത്ത് അസ് ആൻഡ് ഹു ഹാസ് ബീൻ യുനോ നമ്മുടെ ആ ഒരു ടീമിനെ ഫോം ചെയ്ത് കറക്റ്റ് ടൈമിൽ നമ്മുടെ ലോബിയിൽ എത്തിക്കാനും അവരുടെ സൈഡിലുള്ള ഒരു ഒരു അപ്രീസിയേഷൻ നമ്മുടെ സൈഡിൽ അതിനും ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇനിയും ഇനിയും നല്ല രീതിയിൽ ഷോ ഡൗൺ കൊണ്ടുവരണം, നല്ല രീതിയിൽ വലുതാക്കണം. വിഷസ് ഫ്രം പബ്ജി ലൈറ്റ് എൽഒബി എന്ന് പറയുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച് ബ്രോ. എൽഒബി എക്സ്റ്റോർ എത്തിയിട്ടുണ്ട്. വിഷസ് ഫ്രം പബ്ജി ലൈറ്റ് എൽഒബി എന്ന് പറയുന്നു. നമുക്ക് നമുക്ക് ലൈവ് സ്കോർ ബോർഡ് ഉണ്ടോ? ഇന്ന് ലൈവ് സ്കോർ ബോർഡ് ഉണ്ടാവില്ല, അത് വേറൊരു വീഡിയോ ആയിട്ടാണ്. ഓക്കെ, നാളെ വേറെ വീഡിയോ ആയിട്ടായിരിക്കും ഇവിടെ ഉണ്ടാവും. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. സോ നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് മോണിറ്റൈസേഷൻ ഒക്കെ നടക്കാം. നമുക്ക് ഇനി ചാറ്റിൽ വല്ലവരും വരുന്നെങ്കിൽ വി വിൽ റീഡ് ഇറ്റ് ഫോർ സം ടൈം. നമുക്ക് കുറച്ച് ട്രാക്ക് ചെയ്യാം, നമുക്ക് നോക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഹൗ ക്യാൻ യു ബി എ പാർട്ട് ഓഫ് ഷോ ഡൗൺ. നമുക്ക് ഇനി കോൾ ഓഫ് ഡ്യൂട്ടിയുടെ പുതിയ സീസൺ വരാൻ പോവാണ്. കോൾ ഓഫ് ഡ്യൂട്ടി ഇസ് ഗോണ ബി മച്ച് ബിഗർ റൈറ്റ് നൗ. നമുക്ക് ഒരുപാട് ഇനിയും കോമ്പറ്റീറ്റീവ് സിനാരിയോസ് നമുക്ക് കാണാൻ പറ്റും കോൾ ഓഫ് ഡ്യൂട്ടിയുടെ. നമുക്ക് ഇൻ കേരള ഓൾസോ ഒരുപാട് നല്ല നല്ല ടീംസ് നമുക്ക് ഇപ്പോൾ ഷോ ഡൗണിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു കേരള കോമ്പറ്റീറ്റീവ് സ്പേസിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈസ് ഇറ്റ് ഓവർ എന്ന് ചോദിക്കുന്നു? യെസ് ബ്രോ, ഇറ്റ്സ് ഓവർ. ബ്ലൈൻഡ് ഹാസ് ടേക്കൻ ദിസ് റൗണ്ട് ആൻഡ് ബ്ലൈൻഡ് ഹാസ് ഈസ് ദ വിന്നേഴ്സ്. ബട്ട് GG's for both the teams. They have shown immense performance and amazing performance from both the teams. AKF fair nu parayunnu adhe all a big thanks to AKF. Avarella namaku ee oru showdown ennu parayunna oru event ithra oru successful aakkan pettillayirunnu. Peace out, yeah bro. Yes, it's over. So Blind takes this cup and a good fight from AO5 as well. Okay, so we will sign out Izyov. So thank you so much everyone. I think AKF has another event which is in Valorant, which is coming up.